Good So morning. we'll take a sort of recapitulation on what we did so far. ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. അതിനു മുമ്പ് ബിഫോർ ഐ സ്റ്റാർട്ട് ജസ്റ്റ് എ ഫ്യൂ വേർഡ്സ് ടു യു ഇൻ ജനറൽ അബൌട്ട് അവർ ക്ലാസസ്. വാസ്തവത്തിൽ ഇത് ഈ ഒരു സമ്പ്രദായം, ദീസ് ഓൺലൈൻ ക്ലാസ്സസ്, ഇത് നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന്റെ മെച്ചം എന്താണ്, പ്രധാനപ്പെട്ട മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മേക്സ് യു ഓൾ വെരി സെൽഫ് റിലയൻറ്റ് അല്ലേ. ഇപ്പൊ ക്ലാസ്സിൽ വന്ന് ഇരുന്ന് തരിക എന്നല്ലേ തമാശയായിട്ട് പറയാം. അതിന് പകരം നിങ്ങൾ തന്നെ ലോഗിൻ ചെയ്തു ഈ മീറ്റിംഗ് ഓൺലൈൻ ക്ലാസിന്റെ സമ്പ്രദായങ്ങൾ പഠിച്ചു. ചിലർക്കൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും, ഫോർ എക്സാമ്പിൾ മെനി പീപ്പിൾ ഹാവ് പ്രോബ്ലംസ് വിത്ത് കണക്ടിവിറ്റി, സം ഓഫ് യു ഹാവ് ഓൾറെഡി ഇൻഫോം മീ, എന്നാൽ പോലും നിങ്ങൾ ഓൺലൈൻ ആയിട്ട് വന്നു ലോഗിൻ ചെയ്തു. ദർ ആർ 828 സ്റ്റുഡൻസ് ഹിയർ നൗ, എ ബിഗ് നമ്പർ. അത് സാധ്യമാക്കുന്നത് ഈ രീതിയാണ്. അപ്പൊ ദിസ് ഇസ് വൺ പ്രൈസ്ഡ് അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് സ്വന്തം ക്ലാസ്സിലേക്ക് വരാൻ പറ്റുന്നു, തീർന്നില്ല. ദ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് സീ സം ഓഫ് ദി ക്ലിപ്സ് ഐ സെൻഡ് യു ഓവർ ദ ലാസ്റ്റ് വൺ വീക്ക്, മെനി ഓഫ് യു ആർ ഏബിൾ ടു പ്രോസസ് ദോസ് ക്ലിപ്സ്. നിങ്ങളത് കാണുന്നു, അതിനെപ്പറ്റി ആലോചിക്കുന്നു, ഈ ക്ലിപ്പുകളിൽ എന്താണ് പറഞ്ഞത്. ചിലപ്പം നിങ്ങൾ മുമ്പ് ചെയ്യാത്തതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സൂഫ, ഇപ്പൊ വൈൽ ഐ എം സ്പീക്കിംഗ് യു ക്യാൻ മേക്ക് കമന്റ്സ്. നിങ്ങൾ മുമ്പ് ഇങ്ങനെ നെറ്റിൽ പോവുകയോ അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിക്കാനോ എഴുതാനോ നോക്കിയിട്ടുണ്ടോ? ഡിഗ്രി ക്ലാസ്സസ് യെസ് ചെയ്തിട്ടുണ്ടോ? പറയും. യെസ്, ദിസ് ഇസ് എൻ ഇന്ററാക്റ്റീവ് ക്ലാസ്, പറഞ്ഞോളൂ. ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വി ഹാവ് ഹാഡ് സ്റ്റാർട്ടേഴ്സ്. ഇതാണ് ഒന്നാമത്തെ ക്ലാസ് എങ്കിലും ഇതിന് ഒരു ആപ്പറ്റൈസർ പോലെ അല്ലെ. എന്നാൽ വലിയ ഹോട്ടലുകളിലൊക്കെ പോയാൽ നിങ്ങൾ ഭക്ഷണം, പ്രധാന ഭക്ഷണം വരുന്നതിന് മുമ്പ് യു വിൽ ബി ഗെറ്റിംഗ് ആപ്പറ്റൈസേഴ്സ് അല്ലെ. ചെറിയ കുടിക്കാൻ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ സൂപ്പ് കിട്ടും. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ പ്രധാന ഭക്ഷണത്തിലേക്ക് കടക്കുന്നത്. ദീസ് ആർ കോൾഡ് ആപ്പറ്റൈസേഴ്സ്. So what you have got are appetizers, those three or four video lectures I sent you, plus some clips from the net and one book I remember on history of English, of which I asked you to read the preface. Okay, appo idu vere nammal endokkeyanu kandathu. Okay, let's recapitulate. First of all, we looked at the origin of the human race. Ad evadiya, where did they originate? Kalahari Desert, near Kalahari, Africa. Okay, that is where the our species first appeared, a species called Homo sapiens. And Homo sapiens then peopled the whole world, migrating out of Africa. Okay, now this out of Africa theory is well established. Akaryathil samshayamilla. Any there are certain things about which there are differences of opinion. Ayilekku nammal ee class inde avasanathu, for example, where was the Indo-European family first located? Evadeyana Indo-European bhashagal allege Indo-European ennu parayavuna, which is called Proto-Indo-European. Avakku marakkanda. Proto-Indo-European is the oldest form of Indo-European. അതിപ്പോ ഇന്ന് എവിടെ ഇല്ല. ഓക്കെ, യു ഓൺലി ഹാവ് ലാംഗ്വേജസ് വിച്ച് ഹാവ് ഡിസെൻഡഡ് ഫ്രം ദിസ് ഫസ്റ്റ് ഇൻഡോ യൂറോപ്യൻ പ്രൈമവൽ ഓർ പ്രോട്ടോ ലാംഗ്വേജ്. അതിനാണ് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ ഇപ്പോഴുള്ള ഭാഷകൾ വെച്ചിട്ട് ഇറ്റ് ഇസ് കോൾഡ് റീകൺസ്ട്രക്ഷൻ. അതിലേക്ക് വരാം. ഇപ്പൊ വെൻ യു ഹാവ് എ വേർഡ് ലൈക്ക് പിതൃ ഇൻ സാൻസ്ക്രിറ്റ് ആൻഡ് പിറ്റാർ ഇൻ ലാറ്റിൻ, ബോത്ത് ആർ വേർഡ്സ് വിച്ച് മീൻസ് ഫാദർ.
ഇത് രണ്ടും അല്ലെങ്കിൽ വേറെ കുറെ ഭാഷകളിലെ വാക്കുകളൊക്കെ വെച്ചിട്ട് ഇതിന്റെ ഒക്കെ പൊതുവായ എറ്റിമോളജിക്കൽ റൂട്ട് വാക്കിന്റെ ഉത്ഭവം ഏതാണ് എന്ന് മനസ്സിലാക്കി വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വേർ ദീസ് വേർഡ്സ് കെയിം ഫ്രം വാട്ട് വുഡ് ബി ദ പ്രോട്ടോ വേർഡ് ഇത് വെച്ചിട്ടാണ് സോ ലിംഗ്വിസ്റ്റ്സ് ഹാവ് സർട്ടൻ മെത്തേഡ്സ് ഓഫ് ഡൂയിങ് ദാറ്റ് അപ്പൊ അങ്ങനെയാണ് നമ്മള് പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ എന്ന ഭാഷയെ പറ്റിയിട്ട് ആലോചിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് പണ്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇന്നുള്ള ഭാഷകൾ ഉണ്ടായത് ഓൾ ദ ലാംഗ്വേജ് വിച്ച് ആർ സ്പോക്കൺ ടുഡേ ഇൻ ദ വേൾഡ് വിച്ച് വി കോൾ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് സോ ദർ ആർ ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ അബൌട്ട് വേർ ദിസ് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഒറിജിനേറ്റഡ് ഓർ വേർ ദി പ്രോട്ടോ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് വാസ് ഫസ്റ്റ് സ്പോക്കൺ So I send you a clip which tells you that the Indo-European family originated or the Indo-European language, Proto-Indo-European was first spoken in a place called Anatolia. You can see the clip again. Anatolia is in modern Turkey, the Asian part of Turkey. Okay. What is special about Turkey? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വെരി ഇമ്പോർട്ടന്റ് എനിബഡി ടർക്കി ഇസ് എ പാർട്ട് ഓഫ് അതല്ല ദാറ്റ്സ് ഫൈൻ ഇറ്റ്സ് പാർട്ട് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദി ഓട്ടോമൻ എംപയർ ഐ ആം ടോക്കിംഗ് അബൌട്ട് ഇറ്റ്സ് ജിയോഗ്രഫി അത് എവിടെയാണെന്നുള്ളത് വളരെ പ്രധാനമാണ് യെസ് ഇറ്റ് ഇസ് എ കൺട്രി വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ടു കോണ്ടിനെന്റ്സ് അതിന്റെ വലിയൊരു ഭാഗം ഏഷ്യയിലാണ് ആൻഡ് എ സ്മോൾ പാർട്ട് ഇസ് ഇൻ യൂറോപ്പ് ഓക്കെ ആൻഡ് ദ സ്മോൾ ആം ഓഫ് സീ വിച്ച് സെപ്പറേറ്റ്സ് ദീസ് ടു പാർട്സ് ഓഫ് ടർക്കി ഇസ് കോൾഡ് ബോസ്ഫോറസ് സ്ട്രേറ്റ്സ് BOSPHORUS ബോസ്ഫോറസ് സ്ട്രേറ്റ്സ് ഇതൊക്കെ നിങ്ങൾ മാപ്പ് നോക്കി കണ്ടുപിടിക്കാവുന്നതാണ് ദീസ് ആർ വർക്ക് ദാറ്റ് യു ഹാവ് ടു ഡു So Bosphorus Strait separates the Asian part of Turkey from the African part. And there is a very long bridge which connects these two parts. About 28 kilometers long, probably the longest bridge in the world. Okay. So the Asian part of Turkey is called Anatolia. Okay. Excuse me, just a minute. Okay, back. Yeah. So the Asian part of Turkey is called Anatolia. And the European part of Turkey is mainly the capital city called Istanbul. Istanbul is virtually the capital, European capital of Turkey. The Asian capital is Ankara. Istanbul and a few areas surrounding it form the European part of Turkey. Okay. So we are back to Anatolia, the Asian part of Turkey, which is very large in area. So many linguists, anthropologists say that the Indo-European family first originated in Turkey. And the Turkish part of the Asian part of Turkey represents the first homeland of the Indo-European family of languages. Excuse me.
Yes, I'm back. Yeah. So the Asian part of Turkey is considered to be the homeland of the Indo-European family of languages. So the clip I send you shows Anatolia as the first area where the Indo-European family of languages were spoken, Indo-European, Proto-Indo-European language was spoken. And some linguists consider Anatolian as an important branch of the Indo-European family of languages. Okay. So, whereas this is one view on the origin of the Indo-European family of languages. The other view places Indo-European family's homeland, original homeland, as the Caucasus area. Caucasus area is in Central Europe, where you have countries like Lithuania. Lithuania is actually an independent republic, which once belonged to the Soviet Union. Now it's independent. So some linguists consider the Indo-European family as having originated in Central Europe. Okay, so here there are differences of opinion. So similarly, as we look at the branches of the Indo-European family, okay, many textbooks tell you that there are mainly 8 branches. Okay, I'm coming to that. And these textbooks also tell you that 2 branches have gone completely extinct. Evadilla. You can't find any language which belongs to these 2 families anywhere. They're all gone extinct. Okay, whereas the other 8 families have survived. Okay. So, this is one predominant view. But yesterday I sent you a clip showing you the languages of the Indo-European, very colorful clip, you remember. You have photographs of men and women in traditional dress. So this clip gives you slightly more numbers of branches of the family. I think 10 or 11. Okay. So remember that such classifications are fuzzy. Fuzzy means a little unclear, vague, overlapping, etc. All these words you can take as the sense of the word fuzzy, F-U-Z-Z-Y, fuzzy. Okay, but never mind that. This is one thing that you must try to understand as students. ഒരു അഭിപ്രായം മാത്രമല്ല ഉണ്ടാവുക അല്ലേ. ഇപ്പോ ഞാന് ക്ലാസ്സിൽ വന്നിട്ട് പറയുന്നത് നിങ്ങളോട് 8 വിഭാഗങ്ങളുണ്ട്, there are 8 branches of the Indo-European. വേറൊരു മാഷ്ടറോ ടീച്ചറോ വന്നിട്ട് അല്ല 10 ഉണ്ട്. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ എനിക്കൊരു വിവരമില്ല എന്ന് പറയും, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ ടീച്ചർക്കോ മാഷ്ടർക്കോ ഒരു വിവരമില്ല. അങ്ങനെയല്ല, ബിക്കോസ് ഈവൻ ഫോർ വാട്ട് വി കൺസിഡർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്സ് there are differences of opinion. അത് നിങ്ങൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്. ആസ് സ്റ്റുഡൻസ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ചെറിയ വ്യത്യാസമല്ലോ. ബട്ട് ഓൾസോ റിമെമ്പർ ദാറ്റ് ഇറ്റ്സ് എ ദേർ ഇസ് എ കോർ ഓഫ് ഒപ്പീനിയൻസ്, എ കോർ ഓഫ് കൺസ്ട്രക്ഷൻസ്, തിയറീസ് വിച്ച് റിമെയിൻ ദ സെയിം. അപ്പൊ അതുപോലെ ഇപ്പൊ ഏതാണ്ട് ഉറപ്പുള്ള ഒരു തിയറിയാണ് ദി ഒറിജിൻ ഓഫ് ഹോമോസാപ്പിയൻസ്, അസ് നമ്മൾ. അപ്പൊ നമ്മളൊക്കെ ആഫ്രിക്കക്കാരാണ് എന്നുള്ളത് ഇന്ന് ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടതാണ്. വൈ? വൈ ഇസ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ്? വൈ ഇസ് ഇറ്റ് കോൺക്രീറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് വി ആർ ഡിസെൻഡഡ് ഫ്രം ആഫ്രിക്കൻസ് ഓർ ആർ ഫോർ ഫാദേഴ്സ് വെയർ ഇൻ ആഫ്രിക്ക? ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബിക്കോസ് there is genetic evidence. ഇത് നിങ്ങൾ എവിടെയെങ്കിലും വായിക്കും തീർച്ചയായിട്ടും. There is a book called The Journey of Man, A Genetic Odyssey. The Journey of Man, A Genetic Odyssey. I'm typing this here. This is by a writer called, a geneticist called Spencer Wells. Okay, you'll find both the book as well as a video
The video is available on YouTube. So Spencer Wells's book tells you that there is genetic evidence. അപ്പൊ അത് കള്ളം പറയില്ല. The evidence is there in our blood. If you examine the blood samples of Malayalis, for example, and the blood samples of the people of Andaman, some of the tribes of Andaman Islands, നിങ്ങൾക്കറിയാലോ, Andaman Islands are very distant from us, and there is no land connection. And the Andamanese tribes do not look like us. അല്ലേ, നമ്മൾ വലിയ സുന്ദരന്മാരും സുന്ദരികളുമാണെന്നാണ് വെപ്പ്. അല്ലേ, അന്തമാനിലെ ആൾക്കാരെ കണ്ട കുറച്ചുകൂടി ഇരുണ്ട നിറത്തിലൊക്കെ ആയിരിക്കും. Not very beautiful according to our standards of beauty. പക്ഷെ ഒന്ന് ഓർക്കണം, at least 20% of the people in Kerala have blood relationships with the Andamanese people. Or, വേറെ തരത്തിൽ പറയാം, 20% of our genetic material in our blood are also found in the blood of the Andamanese people. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു? That is because the first people who migrated out of Africa passed through India. While some of them stayed behind, others went on their journey. Some of them passed through Andaman Islands, which were not islands at that time. Sea levels were low. അതുകൊണ്ട് അവർക്ക് കര വഴിക്ക് തന്നെ പോകണം. ആൻഡ് പീപ്പിൾ സ്റ്റേഡ് ബാക്ക്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമുക്ക് രണ്ട് സ്വഭാവമുണ്ട്, ഓർക്കണം. ഒന്ന്, നമ്മൾ നിരന്തരമായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരേ സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. So both settling down and traveling are human traits. ആ മനുഷ്യരുടെ സ്വഭാവമാണ്. ഈ രണ്ട് സ്വഭാവം കൂടുമ്പോഴാണ് മനുഷ്യവർഗങ്ങൾ വേറെ ഉണ്ടാവുന്നത്. സോ പീപ്പിൾ സ്റ്റേഡ് ബാക്ക്. എല്ലാവരും പോയില്ല ഒരു വഴിക്ക്. ഇന്ത്യയിലും അന്തമാൻ ദ്വീപിലും ഒക്കെ നിന്നു. ആൻഡ് ദേ വേർ ദി അന്തമനീസ് പീപ്പിൾ വേർ ട്രാപ്ഡ് ബിക്കോസ് ദ സീ ലെവൽസ് റോസ്. പിന്നെ അങ്ങോട്ടും പോകാൻ പറ്റില്ല, അവിടെ തന്നെ നമ്മളും ഏറെക്കുറെ അല്ലേ. ദ കണക്ഷൻ ബിറ്റ്വീൻ അന്തമാൻ ഐലൻഡ്സ് ആൻഡ് അതർ പാർട്സ് ഓഫ് ഇന്ത്യ വാസ് ലോസ്റ്റ്. ഇങ്ങനെയാണ്. അങ്ങനെ ഈ അന്തമാനിലുള്ള ആൾക്കാരുടെ കൂടെ വന്നവര് തന്നെ പിന്നെയും പോയി. ദേ വെന്റ് അപ് ടു ഓസ്ട്രേലിയ. ഇതാണ്, ദിസ് ഇസ് ദി ഫസ്റ്റ് മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഔട്ട് ഓഫ് ആഫ്രിക്ക. ഇത് രക്തം പരിശോധിച്ചാൽ തെളിയും. ദി ഓസ്ട്രേലിയൻ പീപ്പിൾ, ഓസ്ട്രേലിയൻ അബോറിജിൻസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ദി പീപ്പിൾ ഓഫ് അന്തമാൻ ഐലൻഡ്സ് ആൻഡ് ടു സം ഓഫ് അസ്. കാരണം നമ്മൾ ഇവിടെ കേരളത്തിൽ ബാക്കി, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ, പീപ്പിൾ ഹു സ്റ്റേഡ് ബാക്ക് ഇൻ സൗത്ത് ഇന്ത്യ വേർ ലേറ്റർ ഓൺ പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് കെയിം അഗെയിൻ. ടു വേവ്സ് ഓഫ് പീപ്പിൾ കെയിം. About 10,000 years ago, a people called the Dravidians. നമ്മൾ ഇന്ന് ദ്രാവിഡിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. Because most of our genetic material in our blood is are those of the Dravidians. നമ്മുടെ ഭാഷ. Okay. And while the Dravidians occupied South India, parts of South India, they conquered or they intermixed with the earlier inhabitants, the same people who went up to Australia. അങ്ങനെയാണ് നമ്മുടെ രക്തം. അപ്പൊ ഈ തെളിവിന് ഒരു തെറ്റും വരാൻ വഴിയില്ല. That's how we find people occupying all parts of the world. ചിലതൊക്കെ വളരെ വൈകിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ദി ടു അമേരിക്കൻ കോണ്ടിനെന്റ്സ്, ദേ വെർ ഓക്യുപൈഡ് ഓൺലി ആഫ്റ്റർ 10,000 BC. കണ്ടോ? അങ്ങനെ. ആൻഡ് നോട്ട് ഓൾ പാർട്സ് ഓഫ് ദി സൗത്ത് ആൻഡ് നോർത്ത് അമേരിക്ക വെർ ഓക്യുപൈഡ് അറ്റ് ദ സെയിം ടൈം. ഏറ്റവും അവസാനത്തെ ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്ക് ഇറ്റ് വാസ് 5,000 or 6,000 BC. പിന്നെ മെനി വേവ്സ് ഓഫ് പീപ്പിൾ. സം വെൻ ടു യൂറോപ്പ്, സം വെൻ ടു സെൻട്രൽ ഏഷ്യ, സം വെൻ ടു നോർദേൺ ഏഷ്യ, സം വെൻ ടു ഈസ്റ്റേൺ ഏഷ്യ. ഇവിടുന്ന് ഈ വന്ന പല കൂട്ടങ്ങളായിട്ടാണ് വരുന്നത്. സോ ദിസ് ഇസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്. ഈ കാര്യത്തിൽ ഒരു തെറ്റും ഇല്ല. അറ്റ് ദ സെയിം ടൈം, വാട്ട് വി കോൾ ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാൻഡ്, അത് എവിടുന്ന് വന്നു എന്നുള്ള കാര്യത്തിൽ അപാല ഭാഷ എവിടെ ഉണ്ടായി, ഹു വെർ ദ ഫസ്റ്റ് ഇൻഡോ യൂറോപ്യൻസ് എന്നുള്ളതിൽ തർക്കമുണ്ട്. അത് കുഴപ്പമില്ല. യു ക്യാൻ റീഡ് ബോത്ത് തിയറീസ്. യു ക്യാൻ, ഇഫ് യു റൈറ്റ് ദാറ്റ് ദി ഇൻഡോ യൂറോപ്യൻ പീപ്പിൾ ഒറിജിനേറ്റഡ് ഇൻ കോക്കേഷൻ, in the Caucasian area, you won't get less marks. Verikkilum mark korayan povunnilla. Or if you write that they originated in Anatolia, in Turkey, there are one or two theories, or other theories too,
which are not so strong as these two theories. Vidhan, about two things we have established. One, that all people, all Homo sapiens, arrived from Africa or migrated out of Africa. ഇത് നമുക്ക് അംഗീകരിക്കാം അല്ലെ, വോട്ടിനിട്ട് പാസ്സാക്കാം അല്ലെ, യുനാനിമസ്ലി. ദി സെക്കൻഡ് തിങ് അഗെയിൻ അബൌട്ട് വിച്ച് വി ഹാവ് കൺക്ലൂസീവ് എവിഡൻസ് ഓർ വി ഹാവ് ഓൾമോസ്റ്റ് ഇറിഫ്യൂട്ടബിൾ എവിഡൻസ്, ഒരു തരത്തിലും നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകൾ ഉള്ളത് മറ്റൊരു കാര്യത്തിനും കൂടിയാണ്. ദാറ്റ് ഓൾ ഹ്യൂമൻ ലാംഗ്വേജസ് ആർ റിലേറ്റഡ്. In other words, just as we talk about a Proto-Indo-European language, there is also a Proto-language. Adinum mumbu irunne. Okay. Appo idinte vayas ethrayanu? What? How old is this Proto-language from which we say all languages have originated? Naan aichirunna clippukalil adundu. So, this language originated around 100, between 70,000 and 100,000 years, or 1 lakh years, as we say in India. അതിനിടയ്ക്കാണ് ഈ ഭാഷ ഉണ്ടാവുന്നത്. അപ്പൊ അനദർ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ലാംഗ്വേജ് ഒറിജിനേറ്റ്? അതിന്റെ ഒരു ഉത്തരവുണ്ട്. വൈ ഡു വി നീഡ് ലാംഗ്വേജ്? എങ്ങനെയുള്ള ആളുകൾക്കാണ് ഭാഷ ആവശ്യമായിട്ടുള്ളത്? ഭാഷ ആവശ്യമായിട്ടുള്ളത് ഫോർ പീപ്പിൾ ഹു പെർഫോം കോംപ്ലിക്കേറ്റഡ് ടാസ്ക്സ്. Complicated, one complicated task is hunting. വേട്ടയാടുന്നது ஒரு സങ്കീർണമായ പ്രക്രിയ. Because especially when you don't find animals everywhere. What was the situation in Africa around 70,000 years ago? Around 70,000 years ago, much of the forests of Africa had gone because there was less rain. The climate had become colder. അപ്പോ ചെടികളില്ല, മരങ്ങളില്ല, ഇതിൽ ജീവിക്കുന്ന, ഇതുകൊണ്ട് ജീവിക്കുന്ന മൃഗങ്ങളില്ല. നോ ആനിമൽസ്, നോ ആനിമൽസ് വിച്ച് ക്യാൻ സർവൈവ് ഇൻ എ ഡെൻസ് ഫോറസ്റ്റ്. അപ്പൊ മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. സോ പീപ്പിൾ അറ്റ് ദറ്റ് ടൈം വെർ നോട്ട് അഗ്രികൾച്ചറിസ്റ്റ്. നിങ്ങൾ ഓർക്കണം, ചരിത്രം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ദേ വെർ ഹണ്ടേഴ്സ് ആൻഡ് ഗാദറേഴ്സ്, or together hunter gatherers. They are called hunter gatherers. They lived by hunting animals and gathering fruits and vegetables. സ്വന്തമായിട്ട് ഒന്നും കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല, മറിച്ച് നിലവിലുള്ള അവർ കാണുന്നിടത്ത് വിളഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വളർന്നു നിൽക്കുന്ന പഴുത്ത് നിൽക്കുന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ എടുത്തിട്ട്, പറിച്ചെടുത്തിട്ടാണ്, അത് തിന്നിട്ടാണ് ജീവിക്കുന്നത്. ആൻഡ് ഓൾസോ ബൈ ഹണ്ടിങ് ആനിമൽസ്, എനി ആനിമൽ ദാറ്റ് ദേ കുഡ് ഫൈൻഡ് ഇൻ ദ വൈൽഡ്. ദേ ഹണ്ട് ഇൻ പാക്സ്. ഒറ്റയ്ക്ക് ഒരാള് ഒരു കുന്തം എടുത്തിറങ്ങിയാൽ ഒറ്റ മൃഗത്തിനെയും കിട്ടില്ല. ദേ മസ്റ്റ് ഹണ്ട് ഇൻ ഗ്രൂപ്സ്, പാക്സ്. സോ എ ഹണ്ടിങ് പാർട്ടി വിൽ കൺസിസ്റ്റ് ഓഫ് ലെറ്റ്സ് സേ 10-15 ഓർ മോർ മെമ്പേഴ്സ്. ഓക്കെ, അങ്ങനെ ഈ ആളുകൾ ഒന്നിച്ച് വളഞ്ഞ് ആക്രമിക്കുമ്പോഴാണ് ഒരു മൃഗത്തിനെ കൊല്ലാൻ പറ്റുന്നത്. എസ്പെഷ്യലി വാട്ട് ആർ കോൾഡ് മെഗാഫോണ, FAUNA. മെഗാഫോണ മീൻസ് ലാർജ് ആനിമൽസ്. ഓക്കെ, ഡീസെന്റ്. കാട്ടുപോത്തിനെ പറ്റി കേട്ടില്ല? കാട്ടുപോത്ത് വളരെ വലിയൊരു മൃഗമാണ്, സ്റ്റേഡി. അതിനെ ഒരാൾക്ക് എന്തായാലും കൊല്ലാൻ പറ്റില്ല. യു നീഡ് മോർ പീപ്പിൾ, യു നീഡ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, അതുപോലെ മറ്റ് വലിയ മൃഗങ്ങൾ, ഓക്കെ, പുലി, സിംഹം തുടങ്ങിയ മൃഗങ്ങളും, ലാർജ് ഫ്ലോ. ആൻഡ് ഓൾസോ മീഡിയം സൈസ്ഡ് ആനിമൽസ് ലൈക്ക് ഡിയർ. മാനിനെ ആൾക്കാർ വേട്ടയാടുന്നത് ഇപ്പൊ ശകുന്തളത്തിലുണ്ടല്ലോ. ദുഷ്യന്തൻ ശകുന്തളയെ കാണുന്നത് എങ്ങനെയാണ്? മാനിനെ വേട്ടയാടിയിട്ട് ആശ്രമത്തിലേക്ക് അറിയാതെ കയറി ചെല്ലുമ്പോഴാണ്. സോ ഡിയർ വെർ ഓൾസോ പ്രേ ടു ഹണ്ടേഴ്സ്. ബട്ട് ദി മെജോറിറ്റി ഓഫ് ദ മോസ്റ്റ് fleshy voluminous prey were the wild animals called the megafauna or large animals. Megafauna means large animals. Bison was one of them. കാട്ടുപോത്ത് ആ കൂട്ടത്തിൽ പെട്ട ഒന്നാണ്. അപ്പൊ ഇതിനെ വേട്ടയാടണമെങ്കിൽ, if you watch this
movie I was telling you about. The journey of man, a genetic odyssey. അതിനകത്ത് ഒരു വേട്ട ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോ യു ക്യാൻ സി ഹൗ കോംപ്ലിക്കേറ്റഡ് ദ ടാസ്ക് ഇസ്. യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. അത് ആംഗ്യ ഭാഷ കൊണ്ട് പോരാ. കാരണം യു നീഡ് ടു ടെൽ അതർ മെമ്പേഴ്സ് ഓഫ് ദി പാക്ക് വേരിയസ് തിങ്സ്. യു ഹാവ് ടു പാസ് ഓൺ ഇൻഫർമേഷൻ. ഉദാഹരണത്തിന്, ഈ മൃഗം ഏത് ഭാഗത്തേക്കാണ് പോയത്? വേർ ഡിഡ് ഇറ്റ് ഗോ? In which direction did the animal go? അത് പറയണം. അതിന്റെ വലിപ്പത്തെ പറ്റിയുള്ള ഒരു ഊഹം, which the hunters can get from the imprints of its feet, footprints. കാലടി അടയാളം നോക്കിയിട്ട് പറയാൻ പറ്റും ഇതിന്റെ വലിപ്പത്താണ്, അതിന്റെ വട്ടവും, ഏതാണ് മൃഗം എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഓഫ് കോഴ്സ് അതർ തിങ്സ് ലൈക്ക് വേർ ദി ഫേസ്റ്റ് സോഴ്സ് ഓഫ് വാട്ടർ, വെള്ളം ഉള്ള സ്ഥലത്തേക്കായിരിക്കും മൃഗം പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എത്ര വലിപ്പം ഉണ്ടാവും, എത്ര സമയം മുമ്പാണ് പോയത്, ഇങ്ങനെ ഓൾ ദീസ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഹാവ് ടു ബി ഷെയർഡ്. സോ ഇറ്റ് ഇസ് പ്രോബബ്ലി ദി നെസസിറ്റി ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എ പ്രോപ്പർ ലാംഗ്വേജ് ദാറ്റ് ലെഡ് ടു ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. ആ ഇപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന പോലെ അത്ര വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ സ്ട്രക്ചറുള്ള ഒരു പ്രതിഭാസം ആയിരിക്കില്ല അന്നത്തെ ഭാഷ. ഇറ്റ് വിൽ ബി എ കൈൻഡ് ഓഫ് റെഡിമെന്ററി ലാംഗ്വേജ്, എ റസ്റ്റിക് റെഡിമെന്ററി ബേസിക് ഫോം ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ബട്ട് കോംപ്ലിക്കേറ്റഡ് ഇനഫ് ഫോർ കോംപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഭാവിയും ഭൂതവും വർത്തമാനൊക്കെ പറയണം. അതായത് വരാൻ പോകുന്ന കാര്യം പറയണം, ഇപ്പൊ നടക്കുന്ന പറയണം, കഴിഞ്ഞ് പറയണം, ഇത് വ്യത്യാസപ്പെടുത്തി കാണിക്കണം, ദിക്കുകൾ വ്യത്യാസപ്പെടുത്തി കാണിക്കണം. ഓക്കെ, ദി ഡിസ്ക്രിപ്ഷൻസ് ഓഫ് വേരിയസ് കൈൻഡ്സ്, മൃഗത്തിന്റെ വലിപ്പം, ആരടി, എങ്ങോട്ടാണ് പോയത്, പിന്നെ ഹൗ യു ലേൺ അബൌട്ട് ഇറ്റ്സ് പ്രസൻസ്. ചിലപ്പോൾ മണത്ത് നോക്കിയിട്ടായിരിക്കും മൃഗത്തിന് പോയ വഴി മനസ്സിലാക്കുന്നത്. ഇതൊക്കെ പറയണം. ഓൺലി ദെൻ യു ക്യാൻ കൺവിൻസ് ദി അതർ മെമ്പേഴ്സ് ഓഫ് ദി ഹണ്ടിങ് പാർട്ടി. ഈ വക കാരണങ്ങൾ കൊണ്ടായിരിക്കണം ഭാഷ ഉണ്ടായത്, അത് നിങ്ങൾ ഓർക്കണം. ഓക്കെ, അല്ലാതെ കവിത എഴുതാൻ വേണ്ടിയല്ല ഭാഷ ഉണ്ടായത് അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടില്ലേ, കവിതയാണ് ഏറ്റവും ഭാഷയുടെ ഏറ്റവും ഉദാത്തമായ പ്രയോഗം എന്ന് പറയും. പോയട്രി ഇസ് ദ മോസ്റ്റ് സബ്ലൈം എക്സ്പ്രഷൻ ഓഫ് ലാംഗ്വേജ്. പക്ഷെ കവിത എഴുതാൻ വേണ്ടിയല്ല ഭാഷ ഉണ്ടായത്, ഭാഷ ഉണ്ടായത് ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ടു സസ്റ്റെയിൻ യുവർ സെൽഫ്, ടു സർവൈവ്. അപ്പോ ഇങ്ങനെയുള്ള പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ, പ്രത്യേകിച്ച് ഇഷ്ടംപോലെ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, യു ക്യാൻ ഹണ്ട് ദം അറ്റ് വിൽ. പോകുന്ന വഴിക്കൊക്കെ മൃഗങ്ങളാണെങ്കിൽ വെറുതെ ഒരാൾക്ക് ഒരു കുന്തം എറിഞ്ഞാൽ ഒരു മൃഗത്തിനെ കിട്ടും. അതുപോലെ സിമിലർലി ഫ്രൂട്ട്സ്, അത് ധാരാളം ഉള്ള സമയത്ത് അതിനെപ്പറ്റി വേവലാതിപ്പെട്ട കാര്യമില്ല, വിശക്കുമ്പ് പറിച്ചു തന്നാണ്. പക്ഷെ ഇല്ലെങ്കിലും ഇഫ് ദി നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഇൻ എ ഫോറസ്റ്റ്, ഇൻ എ ഫോറസ്റ്റ് ട്രാക്ട് ഓർ ഇൻ എ വൈൽഡ് ട്രാക്ട് ഓഫ് ലാൻഡ് സഡൻലി ഡിക്രീസസ്, അപ്പോ കണ്ട ആള് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, കൂട്ടമായി ചേർന്നിട്ട് അത് മൊത്തം പറിക്കണം. ബിക്കോസ് ദർ ആർ അതർ ക്ലെയിമെന്റ്സ് ഫോർ ദ സെയിം ഫ്രൂട്ട്. പഴം തിന്നാൻ വേറെ ആളുകൾ നിൽക്കുന്നുണ്ട് പുറത്ത്. ആരാണ്? ആൾക്കുരങ്ങുകൾ, കുരങ്ങുകൾ, ചിമ്പാൻസീസ്, ലൈക്ക് ദ വൺസ് യു സി വെൻ യു ഗോ ടു വയനാട്. നിലവാറില്ലേ, രണ്ടു ഭാഗത്തും കുരങ്ങുകൾ നിൽക്കുന്നുണ്ടല്ലേ. ചിലപ്പം ഭക്ഷണം തട്ടിപ്പറിക്കും ആൾക്കാരെ കയ്യിൽ നിന്ന്. അപ്പോ ഭക്ഷണത്തിന് നമ്മുടെ പ്രധാന എതിരാളികൾ ഓർ ആ ചീഫ് കോമ്പറ്റീറ്റേഴ്സ് നമ്മളോട് മത്സരിച്ചിരുന്നത് കുരങ്ങുകളും ആൾക്കുരങ്ങുകളും. സോ യു ഹാവ് ടു സേവ് ദീസ് ഫുഡ് ഫ്രം യുവർ കോമ്പറ്റീറ്റേഴ്സ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ പോസിബിൾ വെൻ യു ഹാവ് വെൻ യു ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ വെൻ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ഫെലോ ബീങ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഇതൊക്കെയാണ് ഭാഷ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഭാഷയുടെ ദി ഒറിജിൻ ഓഫ് ലാംഗ്വേജ് ഇസ് സോ ക്ലിയർലി മാർക്ക്ഡ്, ബിക്കോസ് ഇറ്റ് വാസ് എ നെസസിറ്റി. എല്ലാ കാര്യങ്ങളും അങ്ങനെ ആവശ്യം കൊണ്ടുണ്ടായതാണ് മനുഷ്യരുടെ. ഓക്കെ, വൈ ഫോർ എക്സാമ്പിൾ യു ക്യാൻ ഹോൾഡ് യുവർ തംബ് ആൻഡ് യുവർ ഫോർ ഫിംഗർ ലൈക്ക് ദിസ്? ഇത് ആൾക്കുരങ്ങുകൾക്ക് പറ്റില്ല,
മനുഷ്യർക്കേ പറ്റുള്ളൂ. ദി മാനിപ്പുലേഷൻ ഓഫ് യുവർ തംബ് ആൻഡ് ഫോർ ഫിംഗർ, പിടിക്കാനാണ്, പിടിക്കാൻ. ഒരു ഒരു ഈവൻ കോംപ്ലിക്കേറ്റഡ് ഗാഡ്ജറ്റ്സ് ഓക്കെ, നിങ്ങളെ വിരല് കൊണ്ടാണ് നിങ്ങളെ മൊബൈൽ, ഇപ്പം പലരും മൊബൈൽ ഉപയോഗിക്കുന്നത് ബൈ പിക്കിംഗ് ഓൺ ദ കീസ് ഓക്കെ, പഞ്ചിങ് ദ കീസ്. അപ്പൊ അതിന് പാകത്തിൽ വിരൽ വളരേണ്ട ആവശ്യമുണ്ട് ഓക്കെ. യുവർ ഐസ് ഫോർ എക്സാമ്പിൾ, എന്തൊക്കെയാണ് കാണുന്നത്, എത്ര ദൂരത്തു നിന്ന് കാണണം. ഇപ്പോ കഴുകനെ പോലെ വളരെ ഉയരത്തിൽ ആകാശത്ത് നിന്ന് കാണേണ്ട ആവശ്യം നമുക്കില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം യു മസ്റ്റ് ബി ഏബിൾ ടു സീ ഫോർ എക്സാമ്പിൾ ആൻ ഐക്കൺ ഓൺ എ സ്ക്രീൻ. അത്രത്തോളം നമ്മളെ കണ്ണ് പിന്നെയും വികസിച്ച് വരുന്നേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇപ്പം വെൻ യു ആർ പേയിങ് ഫീസ് ഓൺലൈൻ, ഓരോ കാര്യങ്ങൾ ഓരോ അറ്റത്തും മൂലയ്ക്കും നടുക്കൊക്കെ ഉണ്ട്, അത് കാണും. അപ്പോ യുവർ വിഷൻ, യുവർ ലാംഗ്വേജ്, എവറിഥിങ് ഈസ് ഡിപെൻഡന്റ് അപ്പോൺ എ നെസസിറ്റി. ഡെവലപ്മെന്റ് ഓഫ് എവറിഥിങ് ഈസ് ഡിപെൻഡന്റ് അപ്പോൺ എ നെസസിറ്റി. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഭാഷ, ശരീരത്തിന്റെ ഭാഗങ്ങൾ ഒക്കെ വളരുന്നതാണ്. സോ ഇറ്റ് ഇസ് ദിസ് ഇറ്റ്സ് ഇൻ ദിസ് വേ ദാറ്റ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ഓർ ദ പ്രോട്ടോ ലാംഗ്വേജ് ഡെവലപ്. ക്ലിയർ ആയല്ലോ. ഇനി മറ്റൊരു കാര്യം, ഈ ഭാഷകളൊക്കെ ഇപ്പൊ നമ്മൾ മറ്റേ എല്ലാ മനുഷ്യരും ഒറ്റ ഗോത്രത്തിന് വന്നാണെന്നുള്ളതിന്റെ തെളിവ് നമ്മളിപ്പോ കണ്ടു. ഇനി രണ്ടാമത്തെ കാര്യത്തിന്റെ തെളിവാണ് നമ്മളിപ്പോ അന്വേഷിക്കുന്നത്, അബൌട്ട് ദിസ് പ്രോട്ടോ ലാംഗ്വേജ്. സോ വാട്ട് എവിഡൻസ് ഡു വി ഹാവ് ദാറ്റ് ഓൾ ലാംഗ്വേജസ് ഹാവ് ഇവോൾവ് ഫ്രം ദ സെയിം ലാംഗ്വേജ്? ഓക്കെ, ഞാൻ അയച്ചു തന്ന ഒരു ക്ലിപ്പിൽ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ആർ കമ്പയർഡ്. ഇപ്പൊ ചില ഇൻഡോ യൂറോപ്യൻ, ഇപ്പൊ ദൗഹിത്ര എന്ന് സംസ്കൃതത്തിലുണ്ട്, ഇൻ ഇംഗ്ലീഷ് യു ഹാവ് ഡോട്ടർ, ആൻഡ് ഇൻ കാശ്മീരി യു ഹാവ് ദുക്തറവാൻ, ഓക്കെ, ഇൻ ഗുജറാത്തി യു ഹാവ് ദിക്രി ആൻഡ് ദിക്രോ, ദിക്രോ ഫോർ സൺ, ദിക്രി ഫോർ ഡോട്ടർ. അത് സംസ്കൃതത്തിലില്ല, ഇംഗ്ലീഷിലില്ല, പക്ഷെ ഗുജറാത്തിയിലുണ്ട്. ദിക്രോ ദിക്രി, ഡോട്ടർ എന്ന് പറയുന്ന അത് മകൻ എന്നുള്ളതിനും കൂടി ഗുജറാത്തിയിൽ ഉപയോഗിക്കുന്നു. അപ്പൊ ദീസ് ആർ എവിഡൻസ് ദാറ്റ് യു ഹാവ് വിത്തിൻ ദി ലാംഗ്വേജ് ഫാമിലി. ഒരേ ഭാഷയ്ക്കകത്താണ് ഈ സാദൃശ്യം, ഒരേ ഭാഷാ ഗോത്രത്തിന്റെ അത്, ഭാഷാ കുടുംബത്തിനകത്ത്. ബട്ട് വാട്ട് അബൌട്ട് ലാംഗ്വേജ് ഫാമിലീസ് വിച്ച് ആർ too far away from each other? Take the language families in South America. Okay, a language called Quechua spoken in parts of Brazil. Adu Malayalam thammil endanu bandham nan chodyam ellarum chodikkunna chodyam. Appo adinte uttaram, these two languages have been separated for tens of thousands of years. അപ്പം ആ അത് അവർ തമ്മിൽ ആദ്യം ഉണ്ടായിരുന്ന ബന്ധം ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറിപ്പോയിരിക്കും. ഓക്കെ, ബട്ട് നോട്ട് ഓൾ ലാംഗ്വേജ് ഫാമിലീസ് ആർ സോ ഡിസ്റ്റന്റ് ഫ്രം ഈച്ച് അതർ. ഇപ്പോ ടേക്ക് ദി യൂറോപ്യൻ, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ആൻഡ് സം അതർ ഫാമിലീസ് ലൈക്ക് ഫിന്നോ ഉഗ്രിക്, യു ജി ആർ ഐ സി, എഫ് ഐ എൻ എൻ ഒ ഡാഷ് UGRIC. You will find this family on the net if you search for children. അത് അടുത്തടുത്തുള്ള. സോ എ ലിംഗ്വിസ്റ്റ് കോൾഡ് ജോസഫ് ഗ്രീൻബർഗ്, GREENBERG, ജോസഫ് ഗ്രീൻബർഗ് ഹാസ് ലൊക്കേറ്റഡ് സിമിലാരിറ്റീസ് നോട്ട് വിത്തിൻ എ ലാംഗ്വേജ് ഫാമിലി ബട്ട് ഈവൻ വിതൗട്ട്, ഈവൻ ബിറ്റ്വീൻ ടു ലാംഗ്വേജ് ഫാമിലീസ്. ഇപ്പോ ഗ്രീൻബർഗ് reached as far as limiting the total number of language families to 5, 12-14 ഭാഷാ ഗോത്രങ്ങളുണ്ടെന്നൊക്കെ ആയിരുന്നു ഒരു കാലത്ത് പറഞ്ഞത്. ബിഫോർ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ദാറ്റ് ഓൾ ലാംഗ്വേജസ് കെയിം ഫ്രം ദ സെയിം പ്രോട്ടോ ലാംഗ്വേജ്. അതിനു മുമ്പ് അതിനെപ്പറ്റി ശാസ്ത്രജ്ഞർക്കോ അല്ലെങ്കിൽ ഭാഷാശാസ്ത്രജ്ഞർക്കോ വലിയ വിവരമുണ്ടായിരുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു ഒരു 12-14 ഭാഷാ ഗോത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു, വിതൗട്ട് ബോദറിങ് ടു set up any relationship between these languages. Greenberg and Edu, he went further. He said that there are not so many language families in the world, just 5 or 6. Avade korchu kodi adipichu.
പക്ഷെ സത്യം പറഞ്ഞാൽ അതിലും അടുപ്പിക്കാം എന്നുള്ള. അപ്പൊ കണ്ടോ, ഇപ്പൊ 12 14 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞെടുത്തുനിന്ന് 5ഓ 6ഓ മാത്രമേ ഉള്ളൂ എന്ന് ഉള്ളിടത്ത് എത്തി. ആൻഡ് നൗ വിത്ത് ദ വർക്ക് ഓഫ് സയന്റിസ്റ്റ് ലൈക്ക് സ്പെൻസർ വെൽസ്, നേരത്തെ പറഞ്ഞാണ് ഹു റോട്ട് ദ ബുക്ക് കോൾ ദി ജേർണി ഓഫ് മാൻ എ ജനറ്റിക് ഒഡിസി, ഹി വെരി ക്ലിയർലി ഡെമോൺസ്ട്രേറ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹിസ് അസിസ്റ്റൻസ് ആൻഡ് നേറ്റീവ് ഇൻഫോമേഴ്സ്. നേറ്റീവ് ഇൻഫോമേഴ്സ് ആർ പീപ്പിൾ ഹു ടെൽ അതർ പീപ്പിൾ അബൌട്ട് ദംസെൽസ്. ഇപ്പൊ ഞാനൊരു മലയാളിയാണെങ്കിൽ ഒരു സായിപ്പ് വന്ന് എന്നോട് ഇവിടുത്തെ ജീവിത രീതിയെ പറ്റിയൊക്കെ ചോദിച്ചാൽ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കാം, ഐ എം കോൾഡ് എ നേറ്റീവ് ഇൻഫോമർ. സോ സ്പെൻസർ വെൽസ് വെന്റ് ടു ദിസ് സ്പോട്ട് ഇൻ ആഫ്രിക്ക നിയർ ദി കലഹാരി ഡെസേർട്ട് ഐ വാസ് ടെലിംഗ് യു അബൌട്ട്, വേർ ഹി ഇന്ററാക്ടഡ് വിത്ത് ദിസ് ട്രൈബ് വിച്ച് സ്പോക്ക് എ ലാംഗ്വേജ് കോൾഡ് ഖോയ്സ, KHOYSA. ഈ ഭാഷയുടെ പ്രത്യേകത എന്താണ്? ഈ ഭാഷയുടെ പ്രത്യേകത വേറെ ഒന്നുമല്ല, ഈ ഭാഷയിൽ there are more than 100 sounds, which is a very large number. How many sounds are there in English? You have studied phonetics. Yes. Anybody? 44 sounds, sir. Correct. 44. 20 vowels and 24 consonants. Right. മലയാളത്തിൽ എത്ര ഉണ്ട്? ബുദ്ധിമുട്ടാണ് പറയാൻ അല്ലേ? എന്നാലും പറഞ്ഞോളൂ, ഒരു 48 ഒക്കെ അല്ലേ? 48 50 ഒക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോ whereas കോയ്സ has more than 100 sounds. അപ്പൊ ഇതിന്റെ ഒരു സംഭവം എന്താണ്? എന്തെങ്കിലൊക്കെ പറയാൻ കാരണം, 100 ശബ്ദം ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അത് ശാസ്ത്രജ്ഞരെ മറ്റൊരു എവിഡൻസിലേക്ക് എത്തിച്ചു. അതെന്താണ്? ചൈൽഡ് ലാംഗ്വേജ്. നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, ഇപ്പൊ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള വീടുകളുണ്ടോ നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലുണ്ടോ? 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉണ്ട്. ഓക്കെ, ഫൈൻ. ശ്രീഷ്മയുടെ വീട്ടിലുണ്ട്. അപ്പോ ശ്രീഷ്മ, ഈ കുട്ടി സംസാരിക്കാൻ ശ്രമിക്കുന്ന 6 മാസത്തിന് മേലെയാണോ താഴെയാണോ? ലെസ് ദൻ 6 മന്ത്സ്? താഴെയാണ്. ഓക്കെ, ഗുഡ്. അപ്പോ മേലെ എത്ര മാസമായി? ഓക്കെ. അപ്പൊ ആ ഒരു പഠിക്കാനുള്ള ഒരു അവസരം ശ്രീഷ്മക്ക് നഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ആയിക്കോട്ടെ, എവിടെയാണ്? സോ വെൻ യു ഒബ്സർവ് ചിൽഡ്രൻ ബിലോ 6 മന്ത്സ് എന്താ നിങ്ങൾ കാണുന്നത്? രസകരമായ ഒരു കാര്യങ്ങളാണ്. ദേ വിൽ മേക്ക് ഓൾ സോർട്സ് ഓഫ് സ്ട്രേഞ്ച് സൗണ്ട്സ് അല്ലെ? ചെറിയ കുട്ടികൾ ഉണ്ടാക്കുന്ന കുറെ ശബ്ദങ്ങൾ അല്ലേ എന്നൊക്കെ പറയുന്നിട്ടില്ലേ ചെറിയ കുട്ടികൾ? എന്തിനാണ് അത് ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? വാട്ട് ആർ ദേ ട്രൈങ് ടു ഡു? അവര് ശ്രമിക്കുന്നത് ദേ ആർ ട്രൈങ് ടു പ്രൊഡ്യൂസ് ഓൾ പോസിബിൾ ഹ്യൂമൻ സൗണ്ട്സ്. കണ്ടോ, ഇപ്പൊ മലയാളത്തില് ഹോ എന്ന് പറഞ്ഞൊരു ശബ്ദമില്ല, പക്ഷെ അറബിയിലുണ്ട്, ഹീബ്രുവിലുണ്ട്, മലയാളത്തില് ഴ ഉണ്ട്. ബട്ട് എൻ അമേരിക്കൻ ചൈൽഡ് വിൽ ഓൾസോ മേക്ക് ദിസ് സൗണ്ട് വെൻ ഇറ്റ് ഇസ് അബൌട്ട് 6 മന്ത്സ് ഓൾഡ്. അപ്പൊ ഈ കുട്ടികൾ വാട്ട് ഇസ് കോൾഡ് ബാബ്ലിംഗ് എന്നാണ് അതിന് പറയുക. കുട്ടികളുടെ അർത്ഥമില്ലാണ്ട് ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നില്ല. ശ്രദ്ധിക്കുക, അനി 6 മാസമൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം. അപ്പൊ ഇതിന്റെ എവിഡൻസ് എന്താണ്? കുട്ടി ഒരു 100ഓ 200ഓ ശബ്ദം ഇങ്ങനെ ഉണ്ടാക്കും, പറ്റൂ. നാച്ചുറലി ഇറ്റ് കംസ് നാച്ചുറലി, ഇറ്റ് ഇസ് എ ഹ്യൂമൻ ബയോളജിക്കൽ ട്രെയിൻ. ഇത്രയൊക്കെ ശബ്ദം നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും, കണ്ടോ? പക്ഷെ മലയാളത്തിൽ 48 എണ്ണം മതി, ഇംഗ്ലീഷിൽ 44 മതി, അറബിയിൽ അതിലും കുറവ് മതി, 28ഓ 30ഓ മതി. അപ്പോ വി നീഡ് ഓൺലി 30 40 or at the most 50 ലിംഗ്വിസ്റ്റിക് സൗണ്ട്സ്. രണ്ടു തരം ശബ്ദങ്ങളുണ്ട് കേട്ടോ. വൺ ഇസ്, അടുത്ത വർഷം വെൻ യു ഡു ലിംഗ്വിസ്റ്റിക്സ് ഇൻ ദി തേർഡ് സെമസ്റ്റർ യു ലേൺ മോർ അബൌട്ട് ദിസ്. വൺ ഗ്രൂപ്പ് ഓഫ് സൗണ്ട്സ് ആർ കോൾഡ് ലിംഗ്വിസ്റ്റിക് സൗണ്ട്സ്, അതായത് ഭാഷ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായ ശബ്ദങ്ങളെയാണ് ലിംഗ്വിസ്റ്റിക് സൗണ്ട്സ്. അപ്പം മലയാളത്തില് ഈ പറഞ്ഞ പോലെ 48ഓ 50ഓ മറ്റോ ഉണ്ടാവും, ഇംഗ്ലീഷിൽ 44 ഉണ്ട്, അറബിയിൽ 30 ഉണ്ട്. അപ്പൊ അതിന് പുറമെയുള്ള ശബ്ദങ്ങളൊന്നും നമുക്ക് സംസാരിക്കാൻ ആവശ്യമില്ല. ഓക്കെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ വെൻ വി ആർ 2 ഇയേഴ്സ് അറൌണ്ട് 2 ഇയേഴ്സ് ഓൾഡ്, 1 1 2 വയസ്സാകുമ്പോഴേക്ക് ആദ്യം ഉണ്ടാക്കിയ ശബ്ദം ഉണ്ടാക്കാണ്ടാവും. കാരണം
ചൈൽഡ് ഡിസ്കവേഴ്സ് ദറ്റ് ഇറ്റ് ഡസൻ നീഡ് ദോസ് സൗണ്ട്സ്. എന്തിനാ വെറുതെ വായി തുറന്ന് ഒച്ചുണ്ടാക്കിയിട്ട് എന്താ കാര്യം? അപ്പൊ കുട്ടി എന്ത് ചെയ്യും? ഈ ശബ്ദം ഉണ്ടാക്കാതെയാവും. അങ്ങനെ ഉണ്ടാക്കാതായ ശബ്ദമാണ് പിന്നെ നമ്മൾ വയസ്സായിട്ട്, ഇപ്പൊ നിങ്ങളെ പോലെ ഇപ്പം 22 വയസ്സൊക്കെ ആയിട്ട് ഇംഗ്ലീഷിലെ ചില ചില ശബ്ദങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു. വെൻ യു സേ എ വേർഡ് ലൈക്ക് പ്ലഷർ, ദ ഴ് സൗണ്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ദി ഷ് വിച്ച് വി ഹാവ് ഇൻ മലയാളം. ഷ് നമുക്ക് പറയാം, പക്ഷെ ഴ് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇംഗ്ലീഷിൽ അതുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞാണെന്ന് ഓർക്കണം. അപ്പോൾ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം എന്ന് പറയുന്നത് ആ 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ശീലത്തിനെ പറ്റിയാണ് കുഞ്ചന്തൻ പേര് പറയുന്നത്. നോട്ട് ദ ഹാബിറ്റ്സ് ദാറ്റ് യു ഹാഡ് ബിഫോർ യു വെയർ 1 year old. അതല്ല, അതൊക്കെ മറന്നിട്ടുണ്ടാവും. ചെറുപ്പകാല 6 മാസമൊക്കെ ഉള്ളപ്പോഴുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും. സോ ചൈൽഡ് ലാംഗ്വേജ് ഇസ് ഗുഡ് എവിഡൻസ് ടു ഷോ ദാറ്റ് ലാംഗ്വേജസ് ടെൻഡ് ടു ലൂസ് സൗണ്ട്സ്. അപ്പൊ ഈ 104 ശബ്ദങ്ങളുള്ള ഭാഷ, 100 ചില്ലാനം ശബ്ദങ്ങളുള്ള ഭാഷ മറ്റ് ചിലതായിട്ട് പരിണമിച്ചപ്പോ കുറെ ശബ്ദങ്ങൾ അങ്ങ് പോയി. ഇത് മനുഷ്യരുടെ ഭാഷയുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് പറയുന്നു. ലാംഗ്വേജസ് ഡു നോട്ട്, സം ലാംഗ്വേജസ് ഗെയിൻ സൗണ്ട്സ്. മറ്റു ഭാഷകളൊക്കെ ആയിട്ടുള്ള അടുപ്പത്തിന് ചില വാക്കുകൾ പുതുതായിട്ട് കടമെടുക്കും. പക്ഷെ അതേപോലെ തന്നെ സ്വന്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ ശബ്ദങ്ങൾ പോവുക ചെയ്യുക. കാരണം അത്രയൊന്നും ശബ്ദം നമുക്ക് ആവശ്യമില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും അല്ലേ. ഇപ്പൊ 46 അല്ല 44 ശബ്ദം വെച്ചിട്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെ ചെയ്യാം, അല്ലെ 48 ശബ്ദം വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം? ശബ്ദങ്ങൾ കണക്കിനെ പോലെയാണ്. ഇപ്പൊ നമ്മളിപ്പം ഏറ്റവും വലിയ സംഖ്യ ഏതാന്ന് ചോദിക്കും ലോകത്തിൽ അല്ലെ, ഏറ്റവും വലിയ സംഖ്യ പറയാൻ പറ്റുമോ? വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നമ്പർ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതിനോട് പിന്നെ ഒരു 1 കൂട്ടിയാൽ അതായില്ലേ ലാർജസ്റ്റ് നമ്പർ? നിങ്ങൾ യു കെൻ തിങ്ക് ഓഫ് ദി ലാർജസ്റ്റ് നമ്പർ, പിന്നെയും ഓരോ 0 ഉം 1 ഉം കൂട്ടിയാൽ അത് എഴുതാൻ സ്ഥലമില്ല എന്നല്ലേ ഉണ്ടാവുള്ളൂ, നമ്പർ കൂടും. ഇതാണ്. സോ സിമിലർലി ദർ ഇസ് നോ ലിമിറ്റ് ടു ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ലാംഗ്വേജ്. ഈ അക്ഷരമൊക്കെ കൂട്ടി വെച്ചിട്ട് വാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ എന്താ പറ്റുക? ഡബിൾ ചെയ്താ പോരെ. 3 അക്ഷരമുള്ള വാക്കിന് പകരം 6 അക്ഷരമുള്ള വാക്ക് കണ്ടുപിടിക്കുക. ഇപ്പൊ കാറിന്റെയും ലോറിയുടെയും ജീപ്പിന്റെയും ഒക്കെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചിട്ടില്ലേ? എ എന്ന് തുടങ്ങും. എയിൽ തുടങ്ങി എ 9999 വരെ എത്തിയാൽ കഴിഞ്ഞു, 4 നമ്പർ ഒക്കെ പാടുള്ളൂ. അപ്പൊ പിന്നെന്താക്കി? ബി. അങ്ങനെ സെഡ് വരെ പോയി എന്ന് വിചാരിക്കാം. പിന്നെ സെഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എ തന്നെ കൊണ്ടുവന്നിട്ട് എയിലെ രണ്ടാം ആൽഫബറ്റിലെ 2 അക്ഷരം ഉണ്ടോ ബി. അപ്പൊ എന്തായി? പിന്നെ AB1 തൊട്ടിട്ട് AB9999. അതും കഴിഞ്ഞാലോ AC, അതും കഴിഞ്ഞ AD. ഇങ്ങനെ എത്ര കാലം വേണമെങ്കിലും രജിസ്ട്രേഷൻ കൊടുക്കാം, തീരുമില്ല നമ്പർ കണ്ടോ. അപ്പൊ ഇനിയിപ്പോ അക്കങ്ങളെ A to Z വരെ ഒറ്റ മാലയായി ചേർത്തിട്ട് അതൊക്കെ എത്രയോ കാലം കഴിയും, അന്നേക്ക് ഭൂമി ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ ABCDEF തൊട്ട് സെഡ് വരെ ഉണ്ടാക്കിയിട്ട് അത് തന്നെ പിന്നെ ആവർത്തിച്ചാ മതി. A to Z കഴിഞ്ഞ് പിന്നെ A 1112 എന്തൊക്കെ ഒരു നമ്പർ കൊടുക്കാം. ഇതുപോലെയാണ് വാക്കുകൾ കേട്ടോ. അപ്പൊ വാക്കുകൾ പുതിയ ഉണ്ടാക്കാൻ ഒരുപാട് ശബ്ദങ്ങൾ ആവശ്യമില്ല. വി നീഡ് ജസ്റ്റ് 20 or 30 or 40 വോട്ട് എവർ നമ്പർ വി ഹാവ്. സോ കോയ്സ അവിടെ തന്നെ ജീവിച്ച ആൾക്കാരായതുകൊണ്ട് പിന്നെ വലിയ മാറ്റമൊന്നും വന്നില്ല. ആ 100 ശബ്ദമായിട്ട് ഇങ്ങനെ കഴിച്ചുകൂട്ടി. അവിടുന്ന് പോയവർക്കൊക്കെ എണ്ണം കുറഞ്ഞു. പറക്കണ്ടില്ലേ, മലയാളത്തിൽ 48 or 49, ഇംഗ്ലീഷിൽ 44, അറബിക് ആസ് ഈവൻ ഫ്യൂവർ നമ്പർ ഓഫ് സൗണ്ട്സ്. ഇതാണ് ശബ്ദങ്ങളുടെ ഒരു സ്വഭാവം. അപ്പൊ അതും എവിഡൻസ് ആണ്. വെൻ യു ഫൈൻഡ് എ ലാംഗ്വേജ് വിച്ച് ഡസ് നോട്ട് വിച്ച് സോറി വെൻ യു ഫൈൻഡ് എ ലാംഗ്വേജ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് സൗണ്ട്സ്, അൺയൂഷ്വലി ലാർജ് നമ്പർ ഓഫ് സൗണ്ട്സ്. നിങ്ങൾ ആ ക്ലിപ്പ് ഇതിൽ പോയി കാണും. ഓക്കെ ശ്രീഷ്മ, ആ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഐ സോ എ ഹാൻഡ് റേസ്ഡ്. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് മീ സർ. ജസ്റ്റ് ലോവർ ഇറ്റ്. ഓക്കെ, ഇറ്റ് ഹാപ്പൻഡ് ബൈ ആക്സിഡന്റ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. യു കാൻ സീ ഹാൻഡ് സിമ്പിൾ ഓൺ ദി സ്ക്രീൻ, കാൻ യു? കണ്ടോ?
അവിടെ കാണുന്നുണ്ടോ? ഇറ്റ്സ് കീർത്തി സർ. ഓക്കെ ഓക്കെ. ആ അപ്പോ താഴെ പോയിട്ട് റേസ് ഹാൻഡ് എന്ന് കാണാം, അത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഹാൻഡ് പോകും സ്ക്രീനിൽ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡോണ്ട് വറി. ഓക്കെ, സോ ദിസ് ഇസ് കൺക്ലൂസീവ് എവിഡൻസ്. കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് ഓൾ ലാംഗ്വേജസ് ഒറിജിനേറ്റഡ് ഫ്രം വൺ ലാംഗ്വേജ്, കാരണം ശബ്ദങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. ആൻഡ് ദിസ് കോയ്സ ലാംഗ്വേജ് ഹാസ് സം സ്ട്രേഞ്ച് സൗണ്ട്സ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ കാളയെ തെളിക്കുമ്പോഴൊക്കെ അല്ലേ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പൂച്ചയെ ആട്ടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ ക്ലിപ്പ് കാണും. ഞാനിപ്പോ എന്റെ വായോണ്ട് ഉണ്ടാക്കിയ ശബ്ദം പോലെ തന്നെ ആ ക്ലിപ്പില് ആ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. യു കൻ സീ ദിസ് ക്ലിപ്പ്. ഓക്കെ, ദി ജേണി ഓഫ് മാൻ എ ജനറ്റിക് ഒഡീസി. അപ്പൊ ഈ വക ശബ്ദങ്ങൾ വേറെ ഒരൊറ്റ ഭാഷയിലുമില്ല ലോകത്തിൽ. വാട്ട് യു ഫൈൻഡ്, കോയ്സ ഈസ് ദി ഓൺലി ലാംഗ്വേജ് ഇൻ വിച്ച് യു ഫൈൻഡ് ദീസ് സൗണ്ട്സ്. ദേ ആർ കോൾഡ് ക്ലിക്സ്. ക്ലിക്സ് ആർ സൗണ്ട് വിച്ച് ആർ പ്രൊനൗൺസ്ഡ് ബൈ ഇൻഹെയിലിംഗ് എയർ. വായു അകത്തേക്ക് വലിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? വെൻ വി അട്ടർ എ സൗണ്ട് വി പുഷ് ഔട്ട് എയർ. അല്ലേ, നിങ്ങൾ ഫോണിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ ബിഎക്ക്, അല്ലേ? സോ വാട്ട് ഇസ് ദിസ് കൈൻഡ് ഓഫ് മെക്കാനിസം കോൾഡ്? പുറത്തേക്ക് തള്ളുന്നതിന് എന്താ പറയാ? യെസ്, ഇൻഗ്രസീവ് മെക്കാനിസം. ഇൻഗ്രസീവ് മെക്കാനിസം അകത്തേക്ക് എടുക്കുന്നത്, അത് സോറി എഗ്രസീവ് മെക്കാനിസം പുറത്തേക്ക് എടുക്കുന്നത്, പുറത്തേക്ക് തള്ളുന്നത്. അതിന്റെ നേർ വിപരീതമാണ് ഇൻഗ്രസീവ് മെക്കാനിസം, വായു അകത്തേക്ക് എടുക്കുന്നത്. വെൻ യു സ്റ്റഡി ഫോണെറ്റിക്സ് യു ലേൺ ദാറ്റ് സൗണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഒബ്സ്ട്രക്ടിങ് ദ ഫ്ലോ ഓഫ് എയർ, അല്ലെ? രണ്ട് ചുണ്ടും ഞാനിങ്ങനെ വെച്ചിട്ട് ഫ, അല്ലെങ്കിൽ മ വെൻ ഐ ലെറ്റ് ഔട്ട് എയർ ത്രൂ ദ നോസ്, ഓർ ഖ വെൻ ഐ ഒബ്സ്ട്രക്ട് ദി എയർ ഇൻ മൈ ഓൺ മൈ പാലറ്റ് വിത്ത് മൈ ടങ് വിത്ത് വിത്ത് ദി ആൽവിയോള വിത്ത് ദി സോഫ്റ്റ് പാലറ്റ്. അപ്പൊ തടയുന്നു, ചിലപ്പോ തടയാതെ തന്നെ മെല്ലെ കടത്തി വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. വേറാസ് ദി കോയ്സ ലാംഗ്വേജ് സൗണ്ട്സ് വിച്ച് ആർ പ്രൊനൗൺസ്ഡ് ബൈ പുഷിംഗ് ഇൻ എയർ, നോട്ട് പുള്ളിംഗ് ഇൻ എയർ, നോട്ട് പുഷിംഗ് ഇറ്റ് ഔട്ട്. അകത്തേക്ക് വലിച്ചിട്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ശബ്ദമൊക്കെ എവിടെ പോയി? ഓൾ ദീസ് സൗണ്ട്സ് ഹാവ് ഡിസപ്പിയേർഡ് ഫ്രം അതർ ലാംഗ്വേജസ്. അപ്പോ ആ ഭാഷയിൽ നിന്നാണ് വന്നതെന്നുള്ള, ആ ഭാഷയല്ല കേട്ടോ, കോയ്സ ഇസ് ദി മോഡേൺ ഡിസെൻഡന്റ് ഓഫ് ദി ഏൻഷ്യൻ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ ദി ഏരിയ. അന്ന് ഇങ്ങനെ ആയിരിക്കില്ല, കുറെ ഭാഷ മാറിയിട്ടുണ്ടാവും. ഒരേ സ്ഥലത്ത് താമസിച്ചാൽ പോലും ഭാഷ മാറും. നിങ്ങൾ യു നീഡ് ഇൻ മൈഗ്രേറ്റ്. ഇപ്പൊ മലയാളം എത്ര മാറി? ഇപ്പൊ മലയാളം കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ബിക്കോസ് ഈവൻ വെൻ എ പീപ്പിൾ ലിവ് ഇൻ ദ സെയിം ഏരിയ, ബിക്കോസ് ഓഫ് സോഷ്യൽ കണ്ടീഷൻസ്, ബിക്കോസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ബിക്കോസ് ഓഫ് ദി ഇന്റർഫിയറൻസ് ഓഫ് അതർ ലാംഗ്വേജസ്, യുവർ ലാംഗ്വേജ് ചേഞ്ചസ്. ഇത് മാറിക്കൊണ്ടിരിക്കും, ഇത് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കും. അപ്പോ ദിസ് ലാംഗ്വേജ് കോൾ കോയ്സ വിച്ച് എക്സിസ്റ്റ് ഇൻ ദി കലഹാരി റീജിയൻ ഓഫ് ആഫ്രിക്ക, വിച്ച് ഇസ് സ്പോക്കൺ ബൈ എ പീപ്പിൾ കോൾഡ് സാൻ ബുഷ്മൻ, SAN ബുഷ്മൻ. ദേ ആർ കോൾഡ് ബുഷ്മൻ ബൈ ദി കോളനൈസേഴ്സ് ബിക്കോസ് ദേ ലിവ്ഡ് ഇൻ ദ ബുഷസ്. വലിയ കാടൊന്നുമില്ല, കുറ്റിക്കാടാണ്, കുറ്റിക്കാടിലാണ് അവര് കോൾഡ് ബുഷ്മൻ. അപ്പോ ഈ ഭാഷ ആദി ഭാഷയുടെ, യു ക്യാൻ കോൾ ഇറ്റ് എ പ്രോട്ടോ ലാംഗ്വേജ്, ആദി ഭാഷ എന്ന് പറയുന്നത് അതിന്റെ ഇന്നത്തെ രൂപമാണ്. വേറെ അതർ ലാംഗ്വേജസ്, ആഫ്രിക്ക അകത്ത് തന്നെയുള്ള വേറെ ഭാഷാ ഗോത്രങ്ങളുണ്ട്, അതുപോലും ഇന്ന് ഇതുമായിട്ട് നേരിട്ടുള്ള ബന്ധം തിരിച്ചറിയാൻ പറ്റാത്ത അത്ര മാറിപ്പോയി. There are more than 3 large families in Africa itself. പിന്നെ ബാക്കി ആഫ്രിക്കയ്ക്ക് പുറത്തുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും നമുക്കുള്ള ഈ എവിഡൻസ് ഓർത്താൽ മതി ഫോർ സേയിങ് കൺക്ലൂസീവ്ലി ദാറ്റ് ഓൾ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ് ആർ ഡിറൈവ്ഡ് ഓർ ഹാവ് ഇവോൾവ് ഫ്രം ദിസ് same language called the proto language, okay, whose modern descendant is called Khoisan. So Khoisan bhashayil ninnaanu undayi nalla parayandathu
ഓൾ ഹ്യൂമൻ ലാംഗ്വേജസ് ഹാവ് പ്രോബബ്ലി ഇവോൾവ് ഫ്രോം ദിസ് ലാംഗ്വേജ് ഓഫ് വിച്ച് ദി മോഡേൺ ഡിസെൻഡന്റ് ഈസ് ക്വൈസ. അങ്ങനെ പറഞ്ഞു വന്ന് ഭാഷയ്ക്ക് പേര്, ഭാഷയ്ക്ക് പേരിടുക എന്നുള്ളത് തന്നെ ഒരു പുതിയ രീതിയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പം ചോദിച്ചു നിങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ മലയാളം എന്ന് ഒരു ഭാഷയെ വേർപെട്ട് അടയാളപ്പെടുത്തുന്ന രീതിയൊക്കെ എത്രയോ കാലം കഴിഞ്ഞാ വന്നത്. കാരണം ദീസ് പീപ്പിൾ ഹു സ്പോക്ക് ദിസ് പ്രോട്ടോ ലാംഗ്വേജ് ദേ വുഡന്റ് ഹാവ് കോൾഡ് ഇറ്റ് എ ലാംഗ്വേജ്. കാരണം അവർക്ക് മറ്റൊരു ഭാഷ അറിഞ്ഞാലല്ലേ ഇതിന് വേറെ പേര് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഞാനും നിങ്ങൾ ഐ സി 27 ഓഫ് യു, 26 ഓർ 27 ഓഫ് യു ഓൺ ദ സ്ക്രീൻ. അപ്പൊ നിങ്ങള് വേറെ ഒരാളാവുകയാണെങ്കിൽ, നിങ്ങൾ വേറെ ഒരേ ആളാകുകയാണെങ്കിൽ നിങ്ങളുടെ പേര് വേർതിരിച്ചറിയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ വേറെ വേറെ ആളുകളായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ വേറെ വേറെ പേര് കൊണ്ട് വിളിക്കുന്നത്. അതാണ് സെയിം ഗോസ് ഫോർ ലാംഗ്വേജ്. അതാണ് കാര്യം. അപ്പൊ നമ്മള് ഇതിന്റെ തുടർച്ചയായിട്ട് മറ്റൊന്നും കൂടി ആലോചിക്കാം. അപ്പോ വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ദി അതർ ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ ആഫ്രിക്ക ബിലോങ്ങിങ് ടു ടു ഡിഫറെന്റ് ഫാമിലീസ്, ടു അതർ മേജർ ഫാമിലീസ് ആർ സോ ഡിഫറെന്റ് ഫ്രം കോയ്സ, മോഡേൺ കോയ്സ, ദാറ്റ് യു കനോട്ട് ഫൈൻഡ് ദി റിലേഷൻഷിപ്പ് ഈസിലി. പക്ഷേ വിത്തിൻ എ ലാംഗ്വേജ് ഫാമിലി ഇറ്റ്സ് ഈസിയർ ടു ഫൈൻഡ് ഡിഫറൻസസ്. നമ്മുടെ ദ്രാവിഡ ഭാഷ തന്നെ എടുക്കാം, മലയാളം എടുക്കാം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഇത് നാലും കേട്ടാലെങ്കിലും നമുക്ക് തോന്നും ദ്രാവിഡാണ്, വളരെ അടുത്താണ് തോന്നുന്നത്. ഏറ്റവും അടുത്തായി തോന്നുന്നത് തമിഴാണ്. പിന്നെ തുളു, തുളു കേട്ടിട്ടുണ്ടോ? നല്ല കാസർഗോഡ് ജില്ലയിലാണ് തുളു സംസാരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിന്റെ വടക്കൻ ഭാഗത്ത്, കാസർഗോഡ് അതിനോട് ചേർന്ന് നിൽക്കുന്ന അതിർത്തി പ്രദേശത്തുമാണ്. ഈ രണ്ട് ഭാഷയാണ് മലയാളത്തിനോട് ഏറ്റവും അടുത്തത്. ചില വാചകങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും തമിഴ്, തുളു. കന്നഡ കുറച്ചും കൂടി ദൂരെയാണ്, തെലുങ്ക് അതിലും ദൂരെയാണ്, അത്ര എളുപ്പം മനസ്സിലാണ്. ഇനി ഇത് നാലും അല്ലാത്തൊരു ഭാഷ, പ്രധാന ഭാഷയുണ്ട്, അതിന്റെ പേരാണ് ബ്രാഹ്വി. ഞാൻ അയച്ചു തന്ന ക്ലിപ്പിൽ പറഞ്ഞു, വിച്ച് ഇസ് സ്പോക്കൺ ഇൻ ദി ബോർഡർ ഏരിയാസ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ അയച്ചു തന്ന ക്ലിപ്പിൽ ചുവന്ന അടയാളം കൊണ്ട് അത് കാണിച്ചിട്ടുണ്ട്, ദ്രവീഡിയൻ ഫാമിലി എന്ന് കാണിക്കുന്നത് കാണാം. അതർ ദൻ സൗത്ത് ഇന്ത്യ, ദി മേജർ ഏരിയ വേർ എ ദ്രവീഡിയൻ ലാംഗ്വേജ് ഇസ് സ്പോക്കൺ ഇസ് ദി ബോർഡർ ഏരിയ ഓഫ് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ആൻഡ് ദാറ്റ് ലാംഗ്വേജ് ഇസ് കോൾഡ് ബ്രാഹ്വി, ബി ആർ എ എച്ച് വി ഐ ഓർ ബി ആർ എ എച്ച് യു ഐ, രണ്ട് സ്പെല്ലിംഗ് ഉണ്ട് ബ്രാഹ്വി. ഈ രണ്ട് സ്പെല്ലിംഗ് കൊണ്ട് ഈ ഭാഷയെ വിവരിക്കുന്നുണ്ട്. സോ ദാറ്റ് ബ്രാഹ്വിയിലെയും മലയാളത്തിലെയും വാക്കുകൾ തമ്മിൽ അത്ര എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റില്ല, ഒരുപോലെയാന്ന് തോന്നുന്നത്. ചില വാക്കുകളൊക്കെ ഉണ്ട്, കല്ല്, കണ്ണ്, ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഒരു 10-15 വാക്കുകൾ നമുക്ക് പെട്ടെന്ന് അറിയാം, ദാറ്റ് ദേ ആർ ദ്രവീഡിയൻ. ബാക്കി കുറെ വാക്കുകൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ബീൻ ദി സ്പീക്കേഴ്സ് ഓഫ് ബ്രാഹ്വി ഹാവ് ബീൻ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സ്പീക്കേഴ്സ് ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. ചുറ്റും അതാണ്, ഇതൊരു ദ്വീപ് പോലെയാണ്, അവിടെ ചുറ്റുപാടും സംസാരിക്കുന്നത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ആണ്. ഉറുദു, പഷ്തു, ദാരി, അഫ്ഗാനിസ്ഥാനിലെ ഭാഷകളാണ്. അതിന് നടുക്ക് കിടക്കുന്ന ഒരു ചെറിയ ദ്രാവിഡ ദ്വീപാണ് ബ്രാഹ്വി. അപ്പൊ അതാണ്, അത് നമുക്ക് എളുപ്പം അത്ര എളുപ്പം തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, തുളു, പഞ്ചദ്രാവിഡം അല്ലെ, ഇതറിയാം. പിന്നെ ഇതല്ലാത്ത ചെറിയ ചെറിയ ഭാഷകളുണ്ട് കേട്ടോ, സ്പോക്കൺ ഇൻ സെൻട്രൽ ഇന്ത്യ, മധ്യപ്രദേശിലൊക്കെ ചില ഗോത്രങ്ങൾ സംസാരിക്കുന്നത്, കുയി, കുറുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഷകളുണ്ട്, സ്പോക്കൺ ബൈ ജസ്റ്റ് അബൌട്ട് എ ഫ്യൂ തൗസൻഡ് പീപ്പിൾസ് ഓരോ ഗോത്രങ്ങളിലും, അതും ദ്രാവിഡാണ്. അപ്പൊ ദ്രാവിഡായിട്ട് നമുക്ക് ഏറ്റവും അധികം തിരിച്ചറിയാൻ പറ്റുന്നത് ഈ അഞ്ച് ഭാഷകളാണ്, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു. ഓക്കെ, അതേപോലെയാണ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു കം ടു ഈസ് ദി റിലേഷൻഷിപ്പ് of languages within the Indo-European family of languages. ഇതിലേക്കാണല്ലോ നമ്മൾ വരുന്നത്. അപ്പോ as we saw, people started migrating out of Africa. Okay. And at various ages, languages began to be clearly distinguished. ഇപ്പൊ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ഐ തിങ്ക് വി ആർ
ഡിസ്റ്റിങ്ഷൻ. അങ്ങനെ ഒരു ഭാഷയെ പറ്റി ഇങ്ങനെ ഭാഷ അങ്ങനെ രൂപപ്പെട്ടു വരുന്നതായിട്ട് നമുക്ക് പലതരത്തിലും തെളിവ് കിട്ടുന്നത് ഏതാണ്ട് 4000 BC മുതലാണ്. വിച്ച് മീൻസ് അറൌണ്ട് 6000 years ago, റഫ്ലി. പലതരത്തിലുള്ള എവിഡൻസ് ദാറ്റ് പീപ്പിൾ ഇത് ഓൾ ദീസ് ആർ റീകൺസ്ട്രക്ഷൻസ്. കാരണം നമുക്ക് കിട്ടിയ എഴുത്ത് ഇന്തോ ആര്യൻ ഇന്തോ യൂറോപ്യൻ ഭാഷകളിൽ കിട്ടിയ ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് പറയാൻ പറ്റുമോ? ആദ്യത്തെ പുസ്തകം ഇന്തോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ഋഗ്വേദ. യെസ് യെസ് താങ്ക് യു. ഋഗ്വേദമാണ് ആദ്യം എഴുതപ്പെട്ട പുസ്തകം. അത് ദിറ്റ് വാസ് കമ്പോസ്ഡ് അറൌണ്ട് 1500 BC, അറൌണ്ട് 3500 years ago. മറ്റ് ഹോമറുടെ ഇലിയഡ് ഒഡീസി ഇങ്ങനെ പ്രശസ്തമായ പുസ്തകങ്ങളൊക്കെ വരുന്നത് പിന്നെയാണ്. ആദ്യം വരുന്നത് ഋഗ്വേദമാണ്. ആൻഡ് ദി അതർ ത്രീ വേദാസ് വൺ ബൈ വൺ. ഓക്കെ. ആൻഡ് പ്രോബബ്ലി ദ ഫസ്റ്റ് എപ്പിക് ഈസ് ഹോമേഴ്സ് ഇലിയഡ് ഓർ ഒഡീസി. അതിലും തർക്കമുണ്ട്, രാമായണമാണെന്ന് പറയുന്നുണ്ട്. ദ ഫസ്റ്റ് എപ്പിക് പോയം ഇൻ എനി ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്. സം ആർക്കിയോളജി, സം ലിംഗ്വിസ്റ്റ് സേ ദാറ്റ് ഇറ്റ് വാസ് രാമായണം. അപ്പൊ ഏതായാലും നമ്മളിത് കാണുന്നത് വി ഫൈൻഡ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓൺലി അറൌണ്ട് 4000 BC. അപ്പൊ നമ്മൾ എവിടെയായാലും എന്നുള്ള ഇരിക്കട്ടെ, വെദർ ഇറ്റ് ഇസ് ഇൻ ദി കൊക്കേഷ്യൻ ഏരിയ ഓർ ഇൻ അനറ്റോളിയ ഇൻ ടർക്കി, എവിടെയായാലും കുഴപ്പമില്ല, നമ്മൾ കാണുന്നത് ആ സമയത്താണ്. ഓക്കെ. എന്നിട്ട് ദിസ് ഫാമിലി സ്പ്രെഡ്സ് ഇൻ ടു ഡയറക്ഷൻസ്, ആക്ച്വലി ത്രീ ഡയറക്ഷൻസ്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് നോർത്ത്. വടക്കോട്ടും പോകുന്നുണ്ട്. ഓക്കെ. ദി നോർദേൺ പാർട്ട് ഓഫ് യൂറോപ്പ് ടുവേർഡ്സ് ഏഷ്യ, ടുവേർഡ്സ് ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് യൂറോപ്പ്, അങ്ങേ അറ്റത്ത്. കാരണം ബ്രിട്ടൻ, ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷ് ആണല്ലോ പറയുന്നത്, ഇംഗ്ലീഷ് എവിടെയാണ് കിടക്കുന്നത്? അറ്റ് ദ ഓൾമോസ്റ്റ് അറ്റ് ദി ഫാദസ്റ്റ് കോർണർ ഓഫ് യൂറോപ്പ്. അതൊരു ദ്വീപാണ്. അതിലും പടിഞ്ഞാറുണ്ട്. അതേതാ പറയാൻ പറ്റുമോ? The location where Indo-European family of languages spoken. Map പഠിച്ചവർക്ക് നന്നായിട്ട് പറയാം, സോഷ്യൽ സ്റ്റഡീസിൽ നല്ല മാർക്ക് കിട്ടിയവർക്ക് പറയാം. ഇംഗ്ലീഷിന്റെ ഓക്കെ, ബ്രിട്ടനില് കുറച്ചും കൂടി പടിഞ്ഞാറോട്ട് വേറൊരു ദ്വീപുണ്ട്, അതിന്റെ പേരെന്താ? യെസ്, എനിബഡി? അയർലൻഡ്. ആ മറക്കട്ട. സോ അയർലൻഡ് വാസ് ദി വെസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഫോർ ദി ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. പിന്നെ അമേരിക്കയിലൊക്കെ പോയത് പിന്നെയാണ്. യുനോ സ്പീക്കേഴ്സ് ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ്, ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ് മൈഗ്രേറ്റഡ് ടു അമേരിക്ക ഓൺലി ഇൻ ദി 17th century. പഠിച്ചിട്ടുണ്ടാവും, പിൽഗ്രിം ഫാദേഴ്സ്, പീപ്പിൾ ഹു വെന്റ് ടു അമേരിക്ക ഇൻ ഷിപ്സ് ആൻഡ് സെറ്റിൽ ഇൻ അമേരിക്ക. ദാറ്റ് ഹാപ്പൻഡ് ഓൺലി ഇൻ ദി 17th century, വിച്ച് ഇസ് എ മോഡേൺ ഫിനോമിനൻ. പക്ഷെ അതിനൊക്കെ മുമ്പ് ഇൻഡോ യൂറോപ്യൻ ഫാമിലീസ് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വാസ് അയർലൻഡ്. മാപ്പിൽ നോക്കി കണ്ടുപിടിക്കാം നിങ്ങൾ. ഇങ്ങേപ്പുറത്തോ ഓൺ ദി ഈസ്റ്റേൺ സൈഡ് എവിടെയാണ്? അങ്ങ് ഏറ്റവും കിഴക്കേ അറ്റം എവിടെയാണ് പറയണം? കിട്ടുന്നില്ല. മോഡേൺ ബംഗ്ലാദേശ്, ബംഗ്ലാദേശിന്റെ അറ്റം വരെയാണ് ഇൻഡോ യൂറോപ്പ്. പക്ഷെ അവിടേക്ക് എത്തുന്നത് കുറേ കാലം കൊണ്ടാണ്. ഓൺലി അറൌണ്ട് 600 BC, സിന്ധു ഗംഗ സമതലത്തിലുള്ള ഹിന്ദി പോലുള്ള ഭാഷകൾ സംസാരിക്കുന്നവര് അവിടെ വരെ എത്തുന്നത്, കിഴക്കേ അറ്റത്ത് എത്തുന്നത് ഈ 600 BC, 600 കാലത്താണ്, ബുദ്ധന്റെ ഒക്കെ കാലത്താണ്, അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷം. ഓക്കെ. സോ ദിസ് ഇസ് ദി ഒറിജിനൽ ജോഗ്രഫിക്കൽ സ്പ്രെഡ് ഓഫ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. നിങ്ങൾ മനസ്സിൽ കാണുക ഇപ്പം, എന്നിട്ട് മാപ്പ് എടുത്ത് നോക്കുക. മാപ്പുണ്ട്, മാപ്പ് ഞാൻ അയച്ചു തന്നൊരു മാപ്പ് തന്നെയുണ്ട്, ക്ലിപ്പിൽ മാപ്പുണ്ട്. ഓക്കെ. സ്റ്റാർട്ടിങ് ഫ്രം അയർലൻഡ്, അവിടെ തൊട്ടിട്ട് ഈ അറ്റത്ത് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് വരെ. ഓക്കെ. ഫ്രം അയർലൻഡ് ടു ബംഗ്ലാദേശ്, ദാറ്റ് വാസ് ദി ജോഗ്രഫിക്കൽ ലിമിറ്റ്സ് ഓഫ് ദി ഇൻഡോ, ദാറ്റ് വാസ് എ ജോഗ്രഫിക്കൽ ഏരിയ ഓഫ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. പിന്നെയാണ് after 1600 these speakers migrated to many other areas. ഇന്നിപ്പോ അതൊന്നുമില്ല, ഇന്നിപ്പോ അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, where there were only aborigines. ഞാൻ നേരത്തെ പറഞ്ഞ 60,000 വർഷം മുമ്പ് പോയ ആൾക്കാർ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, when Captain Cook landed in Australia.
അതേ അവിടെ കാലു കുത്തുമ്പോൾ ഇവർ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ നൗ ഇറ്റ്സ് എ പ്രഡോമിനന്റ്ലി ഇൻഡോ യൂറോപ്യൻ കൺട്രി, ഇംഗ്ലീഷ് തന്നെയാണ് പറയുന്നത്. അപ്പോ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ, USA, ഇതൊക്കെയും 1600 ശേഷം ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നവരെത്തിയ സ്ഥലങ്ങളാണ്. അതിനു മുമ്പ് അവരുടെ സ്ഥലങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. വിച്ച് വുഡ് ബി ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ്? നല്ല ചോദ്യമാണ്, പക്ഷെ ആലോചിച്ച കിട്ടും. കാരണം യൂറോപ്പും ഏഷ്യയും ഒക്കെ കഴിഞ്ഞിട്ട് ആഫ്രിക്കയിലൊന്നും ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഇല്ല. ഇപ്പുണ്ട്, നോട്ട് ബിഫോർ 1600. പറഞ്ഞോ, എവിടം വരെ എത്തിയിട്ടുണ്ട്? കേരളവും കർണാടകവും വേണ്ട, പ്രിഡോമിനന്റ്ലി ദ്രവിഡിയൻ. ഒരു ചെറിയ സ്ഥലമുണ്ട്, പറ ശ്രീലങ്ക. ദ പ്രിഡോമിനന്റ് ലാംഗ്വേജ് സ്പോക്കൺ ഇൻ ശ്രീലങ്ക സിംഹളം. സിംഹളം ഹിന്ദി, ഉറിയ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയാൽ കാണാം. സോ ഇൻ ശ്രീലങ്ക അറൌണ്ട് 200-300 BC ഓർ സോ, 600 BC ഓർ സോ, എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം ഈസ്റ്റേൺ ഇന്ത്യ ഹാഡ് സെറ്റിൽഡ് ആൻഡ് ദേ സ്പോക്ക് ദിസ് ലാംഗ്വേജ് കോൾ സിംഹളം. ഓക്കെ, തമിഴന്മാർ പിന്നെയാ പോകുന്നത്. ഓക്കെ, അപ്പോ ദി ഫസ്റ്റ് പ്രീ മോഡേൺ, ദി സദേൺ മോസ്റ്റ് പ്രീ മോഡേൺ സെറ്റിൽമെന്റ് ഓഫ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലീസ് ശ്രീലങ്ക. ഇപ്പൊ നിങ്ങൾ മനസ്സിലൊരു മാപ്പ് ഉണ്ടാക്കുക. എവിടെ തുടങ്ങണം? സ്റ്റാർട്ടിംഗ് ഫ്രം അയർലൻഡ്. ഓക്കെ, അങ്ങനെ പോരുക. സ്പെയിൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, യൂഗോസ്ലോവിയ, ബൾഗേറിയ, ചെക്കോസ്ലോവാക്യ, റഷ്യ, ഗ്രീസ്, ഇങ്ങനെ പോരുക. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, എന്നിട്ട് താഴോട്ട് നേപ്പാൾ പഠിത്തണം കേട്ടോ. നേപ്പാൾ ഇസ് ഓൾസോ എൻ ഇൻഡോ യൂറോപ്യൻ സ്പീക്കിംഗ് ഏരിയ. നേപ്പാൾ ഈസ് എൻ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്, ക്ലോസ്ലി റിലേറ്റഡ് ടു ഹിന്ദി. അപ്പൊ ഇത്രയും സ്ഥലങ്ങളുണ്ട്. ഗോയിങ് റൈറ്റ് അപ് ടു ബംഗ്ലാദേശ്, പിന്നെ ഒരു കപ്പൽ എടുത്തിട്ട് അവിടെ നിന്ന് താഴോട്ട് വരാം. ഗോ ടു ശ്രീലങ്ക, വേർ സിംഹള ഇസ് സ്പോക്കൺ. അപ്പൊ ഈ ഒരു ഏരിയ മനസ്സിൽ ഓർക്കുക. ഓക്കെ, സോ വി ടേക്ക് എ സ്മോൾ ബ്രേക്ക്, വി കം ബാക്ക് ഇൻ ലെറ്റ് അസ്. ഹലോ, യെസ്, യു ആർ ബാക്ക്. Can you find an icon on the top right? Presentation. Click it on. Presentation. Can you hear me? Yes, sir. Presentation. Yes, sir. Yes, sir. Okay. Have you clicked it on? You'll see a map on the screen. Can you? Yes, sir. Yes, sir. Yes, sir. Okay. Yes, sir. Okay. All right. Now look at that map carefully. Okay. You can see the map. Okay. In which the various countries of Europe and some countries in Asia where the Indo-European language is spoken are marked. Okay. So look at the left extreme of the map. On the top left, you can see an island called Iceland. Have you seen it? Iceland. Yes? Yes, sir. Yes, sir. Yes, sir. Yes, sir. Okay. Yes. This is one Indo-European. I am moving the cursor down. You can see a country called Portugal here. Can you? Where the cursor is. Portugal. Yes, next to it is Spain. Okay. And France. Okay. Germany. Poland. Italy. Bulgaria. Romania. Greece. Ukraine. Belarus, Russia, so on. So all these are, what are they? Indo-European speaking areas. Areas where languages of the Indo-European family are spoken. So can you see Turkey here? Can you? Yes, sir.
Yes, sir. So this is where I said some group of linguists conjectured that the Indo-European family arose. Turkey. Anatolia. This is Anatolia. Okay. Can you see this small strip of sea here? Which I told you about. Yes, sir. ഇതാണ് ഇതിൽ എവിടെയാണ് പാലമുള്ളത് ഉണ്ടോ ദിസ് ഇസ് ദി യൂറോപ്യൻ പാർട്ട് ഓഫ് ടർക്കി ദിസ് ഇസ് ദി ഏഷ്യൻ പാർട്ട് ഓഫ് ടർക്കി ഓക്കെ സോ പ്ലീസ് ബ്രിങ് ടു മൈ അറ്റൻഷൻ ഇഫ് യു കാൺ സി ദ മാപ്പ് ഐ തിങ്ക് ഓൾ ഓഫ് യു ക്യാൻ സി ദിസ് മാപ്പ് ഓക്കെ ഓക്കെ നൗ ഫ്രം എവിഡൻസ് ദാറ്റ് വി ഹാവ് The Indo-European family's original homeland might be either this area or this area, Central Europe. Okay. Here. So, wherever they originated, they moved in two directions. I'm coming to the details of the family. Okay. So either here or here, but one group moved east and the other group moved west. So this is a fairly well established. This is a fairly well established theory that there were two families. Two subfamilies which actually split the Indo-European family into two groups. One of them is called SATEM, SATEM. Okay. What does it mean? 100. Satam is the or Shatam, as it is pronounced in Sanskrit. Okay, Shatam. And the other is Kentam, which is 100 in Latin. Okay, so century, century, comes from Kentam, 100. Okay, so once this is accepted, once you have these two groups of Indo-European languages splitting and one group moving west and the other group moving east. Okay, see this. And you can see a small box here. Can you? Indo-European languages. You can see a map, small box here? Yes, sir. At the bottom you can. Okay. Top left. On the top left you will find a green icon box next to which you will find the name Celtic, Celtic. So Celtic is probably the westernmost group, although if you look at the map you will find Spain and Portugal just a little more to the west. See And if you look up Ireland, I mentioned Ireland, remember, you can see green spots here and there. Can you see the green spots? 1, 2, 3, 4. You can see green spots here also, where I move the cursor. Okay. Here also there is a green spot. So what are these green spots? These green spots are the homes of the Celtic branch of the Indo-European family. Okay. At one time, they were very powerful. ഇന്നിപ്പോ ഇത്രയേ ഉള്ളൂ അവര് കേട്ടോ ആകപ്പാടെ ഇത്രയേ ഉള്ളൂ ഓക്കെ കാരണം ഈവൺ ഇൻ അയർലൻഡ് Irish, which is a Celtic language, Irish. It is actually the national language of Ireland. But most people can also speak English.
ബിക്കോസ് അയർലൻഡ് വാസ് എ ബ്രിട്ടീഷ് കോളനി വൺസ്. അപ്പൊ ഈ ബ്രാഞ്ച്, ദ കെൽറ്റിക് ബ്രാഞ്ച് ഈസ് ഓൾമോസ്റ്റ് ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ. കുറച്ച് ഭാഷകളെ ഉള്ളൂ ആ ഗ്രൂപ്പിൽ. എത്ര പേര് സംസാരിക്കുന്നുണ്ട് ഇൻ അയർലൻഡ്? ഐ തിങ്ക് ദർ ആർ നോട്ട് മോർ ദാൻ 5 or 6 million പീപ്പിൾ. അതിൽ തന്നെ ഐറിഷ് മാത്രം അറിയുന്നവർ വളരെ കുറവാണ്. ഇൻ ബ്രിട്ടൻ, സീ ദിസ് സ്പോട്ട്, ഞാനിപ്പോ കേസർ വെച്ചിട്ടുള്ള സ്ഥലം കണ്ടോ, ദിസ് ഇസ് കോൾഡ് വെയിൽസ്, WALES, വിച്ച് ഇസ് എ ടെറിട്ടറി ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ ഇന്നത്തെ പേരെന്താണ്? വാട്ട്സ് ഇറ്റ്സ് ഒഫീഷ്യൽ നെയിം? UK, യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം, ബട്ട് കോമൺലി നോൺ ആസ് ബ്രിട്ടൻ. സാധാരണ നമ്മളൊക്കെ പറയും ബ്രിട്ടൻ എന്നാണ് പറയാം, ബട്ട് ഇറ്റ്സ് ഒഫീഷ്യൽ നെയിം ഇസ് യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് എന്ന് പറയാൻ കാരണം എന്താണ്? വൺസ് അപ്പോൺ എ ടൈം ദർ വെർ 3 കിങ്ഡംസ്. വെയിൽസ് വാസ് എ സെപ്പറേറ്റ് കിങ്ഡം. ഓക്കെ, ഇംഗ്ലണ്ട് വാസ് അനദർ കിങ്ഡം, സ്കോട്ട്ലൻഡ് വാസ് അനദർ കിങ്ഡം. സ്കോട്ട്ലൻഡ് ഇസ് ഹിയർ. ഓക്കെ, ആൻഡ് ഇൻ 1707 ഓൾ ദീസ് 3 കിങ്ഡംസ് ബിക്കെയിം വൺ. വെയിൽസ് നേരത്തെ തന്നെ, ഇൻ ദി 14th century വെയിൽസ് വാസ് അനെക്സ്ഡ് ടു ഇംഗ്ലണ്ട്. വെയിൽസ് പിടിച്ചെടുത്തു. സ്കോട്ട്ലൻഡ് വാസ് സ്കോട്ട്ലൻഡ് ജോയിന്റ് വിത്ത് ഇംഗ്ലണ്ട് ഇൻ 1707. ഓക്കെ, അപ്പോ ഇറ്റ് ബിക്കെയിം യുണൈറ്റഡ് കിങ്ഡം. അപ്പൊ ഈ പച്ച കാണുന്നത് എന്താ? ഇവിടെ എ സ്മോൾ എ ലാംഗ്വേജ് കോൾഡ് വെൽഷ് സ്പോക്കൺ ബൈ അബൌട്ട് 500,000 പീപ്പിൾ. വെറും 500,000 ആൾക്കാരുമാണ് വെൽഷ് സംസാരിക്കുന്നത്, ബാക്കി എല്ലാവർക്കും ഇംഗ്ലീഷും അറിയാം. ഉണ്ടോ ഇവിടെ എ ലാംഗ്വേജ് കോൾഡ് സ്കോച്ച് ഗെയ്ലിക് ഈ ഭാഗത്ത്, ഉണ്ടോ, വിച്ച് സ്പോക്കൺ ബൈ എ ലിറ്റിൽ മോർ, ഒരു 10 ലക്ഷം, 10 മില്യൺ ടു 1.5 മില്യൺ. ഓക്കെ, ആൻഡ് ഐറിഷ് വിച്ച് സ്പോക്കൺ ഹിയർ. പിന്നെ ഇവിടെയുള്ള ചെറിയ ദ്വീപുകളിലൊക്കെ കുറെ ഭാഷയുണ്ട്, അടയാളപ്പെടുത്താത്ത കുറെ ദ്വീപുകളുണ്ട് ചെറിയ, മാൻക്സ്, MANX. ഓക്കെ, ഇവിടെ ഈ പച്ച കണ്ടോ, ഇവിടെ ഒരു ഭാഷയുണ്ട്, അതിന്റെ പേരാണ് ബ്രിട്ടോൺ, BRETON. അത് നമ്മൾ ബ്രിട്ടൻ തന്നെയാണ്, കാരണം ഇവര് ഇവിടുന്ന് വന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ, യുനോ മോസ്റ്റ് പീപ്പിൾ ഇൻ മോസ്റ്റ് പീപ്പിൾ ഹു കെയിം ആഫ്റ്റർ 1100 കെയിം ഫ്രം ഹിയർ. അപ്പൊ ഈ പേര് തന്നെയാണത്, BRETON, വിച്ച് ഇസ് ആക്ച്വലി എ കെൽറ്റിക് ലാംഗ്വേജ്, ഇംഗ്ലീഷുമായിട്ട് വന്നല്ല. അപ്പോ ദിസ് പ്രോവിൻസ് വാസ് കോൾഡ് ബ്രിട്ടാനി. ഓക്കെ, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പോ ഇത് 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 പിന്നെ സം സ്മോൾ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ ദി ഐലൻഡ്സ്, ഇവിടെയൊക്കെ ആയിട്ട് പല ദ്വീപുകളിൽ സംസാരിക്കുന്ന ഭാഷകൾ, ഇതൊക്കെ ചേർന്നിട്ടാണ് കെൽറ്റിക് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോ അറ്റ് വൺ ടൈം, ആസ് ഐ സെഡ്, ഇറ്റ് വാസ് എ പവർഫുൾ ഫാമിലി. ഇവിടെയൊക്കെ പരന്നു കിടന്ന ഒരു ഫാമിലി ആയിരുന്നു ഒരു കാലത്ത്, ക്ഷയിച്ചു പോയി. ആൻഡ് ഇൻ ഫ്രാൻസ് ദേ വർ കോൾഡ് ഗോൾസ്, GAUL, ഗോൾ. അത് ഫ്രാൻസിന് ഗോൾ എന്നൊരു പേര് ഇന്നും ഉണ്ട് അൺഒഫീഷ്യലി, കാരണം ബിക്കോസ് ഇറ്റ് വാസ് ദി ഹോം ലാൻഡ് ഓഫ് ദി ഗോൾസ് ഹു വെയർ എ കെൽറ്റിക് പീപ്പിൾ. അപ്പൊ ഇന്ന് പക്ഷേ ഇത്രയായി ചുരുങ്ങിക്കഴിഞ്ഞവർ. ഓക്കെ, ഇനി നമ്മള് നേരെ പോകുന്നത്, വി ആർ ലുക്കിംഗ് അറ്റ് ദി മോസ്റ്റ് പവർഫുൾ ഫാമിലി, ദി ജർമാനിക് ഫാമിലി. അതിനെ പറ്റി നമുക്ക് പിന്നീട് കൂടുതൽ പറയാനുണ്ടോ, ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് എ ജർമാനിക് ലാംഗ്വേജ്. സീ ദിസ്, സോ ഹിയർ ഇൻ ദി നോർദേൺ ആൻഡ് വെസ്റ്റേൺ പാർട്ട് ഓഫ് യൂറോപ്പ് യു ഹാവ് ദിസ് ലാർജസ്റ്റ് ഫാമിലി. അതിലെ ഏറ്റവും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മെമ്പറാണ് ഐസ്ലാൻഡില്, ഐസ്ലാൻഡിക്. ഇത് ഇംഗ്ലീഷിന്റെ തറവാടാണ്, ബ്രിട്ടൻ ആസ് വെൽ ആസ് അയർലൻഡ്. ഓക്കെ, ഇവിടെ ജർമൻ. ഓക്കെ, ഇവിടെ ചെറിയ ഭാഷകളുണ്ട്, ഡച്ച് കാണിച്ചിട്ടില്ല ഇവിടെ, DUTCH, ഡച്ച് ഇസ് എൻ ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് കേട്ടോ. ഞാൻ ഈ കേസർ വെച്ച സ്ഥലത്ത് തൊട്ട് താഴെ ഇൻ ബെൽജിയം, ദിസ് കൺട്രി ഇസ് കോൾഡ് ബെൽജിയം,
കഴ്സർ വെച്ച സ്ഥലത്ത്. ഇൻ ബെൽജിയം ദർ ഇസ് എ ലാംഗ്വേജ് കോൾഡ് ഫ്ലെമിഷ്, FLEMISH, ഫ്ലെമിഷ്, വിച്ച് ഇസ് എ ജർമാനിക് ലാംഗ്വേജ്. ഓക്കെ, അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ ഇംഗ്ലീഷാണ് ഇന്ന്, സ്പോക്കൺ ബൈ അബൌട്ട് 700 മില്യൺ പീപ്പിൾ ലോകത്തിലെ. ചൈനീസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഷ. മൂന്നാമത്തെ ഏതാന്ന് നിങ്ങൾക്കറിയോ? ഊഹിക്കാൻ പറ്റുമോ മൂന്നാമത്തെ? പെട്ടെന്ന് കിട്ടും കേട്ടോ, ആലോചിച്ചാല്. കാരണം ഇന്ത്യയിലും ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ലാംഗ്വേജസ് പറഞ്ഞോ. പറയോ ഏതാണ് മൂന്നാമത്തെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്? കിട്ടിയോ? ഇല്ല, ഹിന്ദിയാണ്. എത്ര പേര് സംസാരിക്കുന്നുണ്ട്? അറൌണ്ട് 6 മില്യൺ കേട്ടോ, അറൌണ്ട് 6 മില്യൺ പീപ്പിൾ സ്പീക്ക് ഹിന്ദി. സോ ഹിന്ദി ഈസ് പ്രോബബ്ലി ദ തേർഡ് മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്. ഓക്കെ, അത്രേ. ഒരൊറ്റ രാജ്യം, ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനും കൂട്ടാം, പാർട്സ് ഓഫ് മൊറീഷ്യസ്, ഇങ്ങനെ കുറെ രാജ്യങ്ങളെ കൂട്ടാം. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് ആണ് ഏറ്റവും കൂടുതൽ. ഇംഗ്ലീഷ് ഇസ് ദി മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്. ചൈനീസ് ഇസ് സ്പോക്കൺ ഓൺലി ഇൻ പാർട്സ് ഓഫ് ചൈന ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അപ്പം അതിന്റെ വിസ്തൃതിയിൽ, ഇൻ ജോഗ്രഫിക്കൽ റീച്ച്, ഇംഗ്ലീഷ് ഇസ് ദി മോസ്റ്റ് വെൽ നോൺ ആൻഡ് സ്പോക്കൺ ഇന്റർനാഷണൽ ലാംഗ്വേജ്. അത് ഓർത്താ മതി. അപ്പൊ അതിന്റെ കുടുംബം ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ എത്ര ഭാഷകൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും? ഐസ്ലാൻഡിക് ഇംഗ്ലീഷ്, ഫ്ലെമിഷ് സ്പോക്കൺ ഇൻ ബെൽജിയം, ഡച്ച് സ്പോക്കൺ ഇൻ നെതർലാൻഡ്സ്, ജർമ്മൻ സ്പോക്കൺ നോട്ട് ഓൺലി ഇൻ ജർമ്മനി, ജർമ്മനിയിൽ മാത്രമല്ല ഓസ്ട്രിയ, പാർട്സ് ഓഫ് സ്വിറ്റ്സർലൻഡ്, എ സ്മോൾ കൺട്രി കോൾ ലീക്കൻസ്റ്റൈൻ. നമ്മുടെ കോഴിക്കോടിന്റെ ഒക്കെ അത്രയേ വലിപ്പമുള്ളൂ, ഇതാ കേട്ടോ ചെറിയ, അവിടെയും ജർമ്മൻ ആണ് സംസാരിക്കുന്നത്. ഓക്കെ, ആൻഡ് German is spoken by people all around this area. അവിടെ എവിടെ ആയിട്ടുണ്ട്? ബിക്കോസ് ജർമ്മനി ഹാഡ് അനെക്സ്ഡ് ദീസ് ടെറിറ്ററീസ്, ഒരു കാലത്ത് പിടിച്ചെടുത്ത നമ്മുടെ കാഫ്ക ഉണ്ടല്ലോ, ദ വെൽ നോൺ ജർമ്മൻ റൈറ്റർ, ഹി ലിവ്ഡ് ഹിയർ നോട്ട് ഇൻ ജർമ്മനി, പ്രാഗിലാണ് താമസിച്ചത്, ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനം. അവിടെയും ജർമ്മൻ ഉണ്ട് കുറച്ച്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ്, ഫ്ലെമിഷ്, ഡച്ച്, ജർമ്മൻ, പിന്നെ ഇങ്ങേപ്പുറത്ത് ഒരു ചെറിയ ഭാഷ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്, നൗ എക്സ്റ്റിങ്ക്ട്, ഇറ്റ് ഇസ് കോൾഡ് ഗോത്തിക്. ആ വാക്ക് മറന്നു പോകണ്ട, GOTHIC, ഗോത്തിക്. ഗോത്തിക് വാസ് എ ലാംഗ്വേജ് സ്പോക്കൺ ഇൻ പാർട്സ് ഓഫ് ഈസ്റ്റേൺ യൂറോപ്പ്, എ ബ്രാഞ്ച് ഓഫ് ദി ജർമാനിക് ഫാമിലി. ഇന്നില്ല. അപ്പൊ ഉണ്ട്. നമ്മൾ അറിയുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഗോത്തിക്കില് ഉള്ള ഒരു ബൈബിൾ കിട്ടിയിട്ടുണ്ട്, എ ബൈബിൾ പബ്ലിഷ്ഡ് ഇൻ ദി ഗോത്തിക് ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ പറ്റി അറിയുന്നത്. സോ ദാറ്റ് വാസ് എ ഡിസ്റ്റന്റ് ഫാമിലി, ഏതാണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇറ്റ് ഇസ് നോട്ട്, ഇറ്റ് ഡസന്റ് എക്സിസ്റ്റ് നൗ, ഇറ്റ് ഇസ് എക്സ്റ്റിങ്ക്ട്. ആൻഡ് ദിസ് ബ്രാഞ്ച് ഇസ് കോൾഡ്, വാസ് കോൾഡ് ഈസ്റ്റേൺ ജർമാനിക്. നമ്മുടെ ഈ ജർമാനിക്കിന്റെ മൂന്ന് ബ്രാഞ്ചാണ്. ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഇപ്പോഴേ പറയുകയാണ്. ലേറ്റർ ഓൺ വിൽ സി മോർ അബൌട്ട് ദി ജർമാനിക് ഫാമിലി. അപ്പോ ഈസ്റ്റേൺ ജർമാനിക് ഫാമിലി, വെസ്റ്റേൺ ജർമാനിക് ഫാമിലി, ദിസ് ഇസ് നോർത്തേൺ ജർമാനിക് ഫാമിലി. ഐസ്ലാൻഡിക് ഉൾപ്പെടെ വേറെ കുറെ ഭാഷകളുണ്ട് ഇവിടെ, കണ്ടോ. ഡാനിഷ്, ഡെൻമാർക്ക്, കണ്ടോ. സ്വീഡിഷ് ഇൻ സ്വീഡൻ, നോർവീജിയൻ ഇൻ നോർവേ. അപ്പൊ 1, 2, 3, 4, 4 ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജസ് വിച്ച് ആർ പാർട്ട് ഓഫ് ദി
നോർത്ത് ജർമാനിക് ഫാമിലി. അപ്പൊ ഇതിന് എത്ര ഉപകുടുംബങ്ങളുണ്ട്? ഒന്ന്, രണ്ട്, പിന്നെ ഇവിടെ മൂന്ന്. ഇവിടെ കാണാനില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദി മോസ്റ്റ് പവർഫുൾ ഫാമിലി ടുഡേ. പക്ഷേ ഒരു കാലത്ത് ഇതിലും പവർഫുൾ ആയിട്ടുള്ള ഒരു കുടുംബമായിരുന്നു ഇത്. താഴെ കണ്ടോ പച്ച, ഇറ്റ് ഇസ് കോൾഡ് റൊമാൻസ് ഫാമിലി. താഴെ കൊടുത്തിട്ടുണ്ട്, റൊമാൻസ് ഓർ ലാറ്റിൻ ഫാമിലി, പല പേരിലും അറിയപ്പെടും. ലാറ്റിൻ ഫാമിലി, ഇറ്റാലിക് ഫാമിലി എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ്? ബിക്കോസ് അറൌണ്ട് ഫ്രം 200 BC ടു 200 AD, ഏതാണ്ട് അത്രയും കാലം, എ ലാർജ് എംപയർ കോൾഡ് ദ റോമൻ എംപയർ റൂൾഡ് യൂറോപ്പ്. അക്കാലത്ത് ബ്രിട്ടൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. കണ്ടോ, ഇത്രയും ഭാഗങ്ങൾ, കൂടാതെ ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ, തുർക്കി, ഇതൊക്കെ ലോകത്തിലെ അക്കാലം വരെയുള്ള ഏറ്റവും വലിയ സാമ്രാജ്യം, ദ ലാർജസ്റ്റ് എംപയർ ഓൺ എർത്ത് ടിൽ ദറ്റ് ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങേ പുറത്തൊരു ഭാഷ ഉണ്ടോ, റൊമാനിയൻ. അത് മറ്റ് ലാറ്റിൻ അല്ലെങ്കിൽ റൊമാൻസ് ഭാഷകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്താ കാരണം? ബിക്കോസ് ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടന്റ് ഔട്ട് പോസ്റ്റ് ഓഫ് ദ റോമൻ എംപയർ. അവിടെ ഈ ഭാഷ സംസാരിക്കുന്നവർ സെറ്റിൽ ചെയ്തിട്ടുകൊണ്ടാണ് ഈ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ഭാഷ ഇങ്ങേ അറ്റത്ത് കാണുന്നത്. കേട്ടോ, ദി അതർ ഇറ്റാലിക് ഓർ റൊമാൻസ് ലാംഗ്വേജസ് ആർ ഹിയർ. കേട്ടോ, ഇത്രണ്ട്. പോർച്ചുഗീസ് ഇൻ പോർച്ചുഗൽ, സ്പെയിൻ, സ്പാനിഷ് ഇൻ സ്പെയിൻ, ഫ്രഞ്ച് ഇൻ ഫ്രാൻസ്, ഇറ്റാലിയൻ ഇൻ ഇറ്റലി, ഇത്രയും ഭാഷകളുണ്ട്. ഓക്കെ, ആൻഡ് റൊമാൻസ്, റൊമാനിയൻ ഇൻ റൊമാനിയ. റൊമാനിയ ഇസ് എൻ ഇൻഡിപെൻഡന്റ് കൺട്രി ടുഡേ. അപ്പൊ 1, 2, 3, 4, 5 ഭാഷകൾ. ഓക്കെ, പക്ഷെ അഞ്ചല്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പുസ്തകങ്ങളും പേപ്പറൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ വിവരം കിട്ടുന്നു. ഇൻ സ്പെയിൻ ദർ ഇസ് എ ലാംഗ്വേജ് കോൾ കറ്റാലൻ, ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. A language called Catalan, spoken in this part of Spain. Barcelona nu kettittile vidhi or football club undu, European football sadhikkunnavarku arayam. Barcelona is the capital of this province called Catalonia. Appo avaru kore kaalayittu Spainil ninnu verbettu povan vendi samaram nadathikondirikkunnathu. Probably one day you will hear about a Catalan republic and a language called Catalan. Catalan already exists. Many people considered it part of Spanish. Spanish enna parna pakshe avaru parayunnathalla njangal vera bhashayan samsarichu adu kondu adu venam ningalku cherkam ente kuda Catalan as a separate language, a language separate from Spanish. Spanish il nu veertukkunna oru bhashayanu Catalan. അപ്പൊ അതും കൂടി ചേർത്ത് എത്ര എണ്ണായി? 6 എണ്ണമായി അല്ലെ? 6 ഭാഷയെ അതിനോട് ചേർത്തിട്ട്. അപ്പോ അത് കെൽറ്റിക്, ജർമാനിക്, റൊമാൻസ്, പിന്നെ മോശമല്ലാത്തൊരു ഫാമിലി ഇതാ കിടക്കുന്നു, ബോൾട്ടിക്. ബോൾട്ടിക് അല്ല, സോറി, വേറെ ഒന്നുണ്ട്, സ്ലാവിക്, അതിനേക്കാൾ വലുത്. കണ്ടോ, ഈ ചുവന്ന ചുവപ്പല്ല, കുങ്കുമ നിറത്തിലുള്ള സ്ഥലം മൊത്തം, അതിലേറ്റവും വലുത് റഷ്യനാണ് കേട്ടോ. കാരണം ഈ കാണുന്ന സ്ഥലം മാത്രമല്ല, എവിടെ വരെ ഉണ്ടെന്നറിയോ? നിങ്ങൾ താഴെ കണ്ടോ, ഒരു ചെറിയ മാപ്പ് വേറെ കൊടുത്തുണ്ടോ, ഈ കാണുന്നൊക്കെ ഇവിടം വരെ ഉണ്ട്. കണ്ടോ, റഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇത് ചെറിയ സ്കെയിലിൽ കാണിച്ചതാ. സൈബീരിയ വരെ ഉണ്ട്. കണ്ടോ, ഈ
മുകളിൽ കാണിക്കുന്ന ഭാഗങ്ങളിൽ, ഞാനിപ്പോൾ കേസർ നീക്കുന്ന ഭാഗത്ത് ഇൻഡോ യൂറോപ്യൻ അല്ലാത്ത കുറെ ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. അത് വെറും കാടാണ്, അവിടെ ജനവാസം കുറവാണ്. ഫ്യൂ പീപ്പിൾ ലിവ് ഇൻ ദിസ് ഏരിയാസ്. വേർ ആസ് ദിസ് ടെറിട്ടറി ദാറ്റ് യു കൻ സീ ഹിയർ, മുകളിൽ തന്നെയാണ് താഴെ ചെറുതാക്കി വരച്ചു കാണിച്ചാണ്. ഇങ്ങനെ ഏറ്റവും വരെ പോകുന്നുണ്ട്, കടൽ വരെ എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ കാംചാട്ക പെനിൻസുല എന്ന് കാണാം, അവിടെയൊക്കെ റഷ്യൻ ഉണ്ട്. കാരണം റഷ്യക്കാർ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോ റഷ്യനാണ് ഈ സ്ലാവിക്കിലെ ഏറ്റവും വലിയ ഭാഷ. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം എനിക്ക് തോന്നുന്നു ഒരു 16 കോടി 160 മില്യൺ പീപ്പിൾ സ്പീക്ക് റഷ്യൻ. അപ്പോ അത് പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് റഷ്യൻ. അപ്പോ അതിന്റെ ഒരു ഇറ്റ്സ് റീച്ച് ഗോസ് ഡൗൺ ഹിയർ, താഴോട്ട് കേട്ടോ. നിങ്ങളിവിടെ പഴയ സോവിയറ്റ് യൂണിയനിലെ സ്ഥലങ്ങളാണ്, കസാഖിസ്ഥാൻ, ജോർജിയ, ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ റഷ്യക്കാർ വെട്ടിപ്പിടിച്ച സ്ഥലങ്ങളുണ്ട് പണ്ട്. അപ്പൊ അവിടെയൊക്കെ റഷ്യൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ റഷ്യൻ കഴിഞ്ഞാൽ പിന്നെയുള്ള ഭാഷകളാണ് പോളിഷ്, പോളണ്ട്, ചെക്കോ സ്ലോവാക്യ, ചെക്ക്, സ്ലോവാക്യൻ, രണ്ട് ഭാഷകളുണ്ട്. പിന്നെതാ ബൾഗേറിയൻ, സെർബിയൻ, ബോസ്നിയൻ, ഹെർസഗോവിനിയൻ, ഇങ്ങനെ നാലഞ്ച് ഭാഷകൾ ഇവിടെ ഉണ്ട്. ഈ കുങ്കുമ നിറത്തിലുള്ള നോക്കിയാൽ മതി, പോളിഷ്, ബെലാറഷ്യൻ, യുക്രൈനിയൻ, മോൾഡേവിയൻ, ഇങ്ങനെ ഒരു 10 ഭാഷ കൂട്ടാം ഏറെക്കുറെ. ഓൾ ദീസ് ആർ സ്ലാവിക് ലാംഗ്വേജ് വിച്ച് ആർ ഓൾസോ പവർഫുൾ ലാംഗ്വേജ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, എന്താണെന്നറിയോ? താഴോട്ട് വന്നാൽ ഇഫ് യു ലുക്ക് അറ്റ് സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ്, ഇവിടെ മാത്രമല്ല കേട്ടോ സംസാരിക്കുന്നത്, നമ്മൾ മറന്നുപോയി. ഇത് ഞാൻ പറഞ്ഞ പോലെ പണ്ടത്തെ മാപ്പാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷുകാർ ഇങ്ങോട്ട് പോയിട്ട് അമേരിക്കയിലേക്ക് പോയ പോലെ ഇവര് ഒരു പോക്ക് പോയി. സോ ദാറ്റ് സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് ആർ സ്പോക്കൺ ഇൻ ദി ന്യൂ വേൾഡ്, ഇൻ നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ സ്പാനിഷ് ആണ് സംസാരിക്കുന്നത്. മെക്സിക്കോയിലുണ്ട്, നിക്കറാഗ്വ, പെറു, കൊളംബിയ, അർജന്റീന. ഇപ്പൊ മറഡോണ മരിച്ചു, മറഡോണയുടെ ഭാഷ സ്പാനിഷ് ആണ്. ഓക്കെ, അതുപോലെ പോർച്ചുഗീസ്, ഹിയർ ഇറ്റ്സ് എ സ്മോൾ കൺട്രി കേട്ടോ, കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇൻ അമേരിക്കൻ, സൗത്ത് അമേരിക്ക, ഇൻ ബ്രസീൽ ദ ലാംഗ്വേജ് ഇസ് പോർച്ചുഗീസ്, ബ്രസീലിയൻ പോർച്ചുഗീസ്. കുറെ മാറിയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, പക്ഷെ ഇതൊക്കെ ഉണ്ടാകുന്നത് 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പോഴാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടത്, വാട്ട് വി കോൾ യൂറോപ്യൻ കൊളോണിയലിസം ഒക്കെ ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. ഓക്കെ, സോ പോർച്ചുഗീസ് ആൻഡ് സ്പാനിഷ് ആർ ഓൾസോ ടുഡേ ലാർജ് ലാംഗ്വേജസ് താങ്ക്സ് ടു ദെയർ പ്രസൻസ് ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലുണ്ട്. അപ്പൊ പോർച്ചുഗീസ് ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം ബ്രസീലിലെ ജനസംഖ്യയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് സ്പോക്കൺ ബൈ അബൌട്ട് 250 മില്യൺ പീപ്പിൾ, 25 കോടി. സിമിലർലി സ്പാനിഷ് ഈ സ്പോക്കൺ ബൈ യൂറോപ്പിലെ അല്ല അമേരിക്കയിലെ എല്ലാ സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് സ്പോക്കൺ ബൈ അബൌട്ട് 28 or 30 crores പീപ്പിൾ, 300 മില്യൺ പീപ്പിൾ. അപ്പൊ ഇത് രണ്ടും, ദേ ബോത്ത് ആർ വെരി പവർഫുൾ ലാംഗ്വേജസ് ടുഡേ. ഫ്രാൻസിന് അത്രയധികം കോളനികളൊന്നുമില്ല. സോ ഓവർസീസ് ഫ്രഞ്ച് സ്പീക്കേഴ്സ് ആർ വെരി ഫ്യൂ. നമ്മൾ മാഹിയിലുണ്ട് കുറച്ച് പേര് ഫ്രഞ്ച് സംസാരിക്കുന്നത്, ഒരു 10 കുടുംബങ്ങൾ അവരുണ്ട്. ഇൻ പോണ്ടിച്ചേരി ഓൾസോ ഫ്രഞ്ച് സ്പീക്കിംഗ് പീപ്പിൾ സെറ്റിൽ ഹിയർ, അല്ലാതെ അതുപോലെ വേറെ കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ഫാമിലിയുടെയും ഇന്നത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ വി സോ കെൽറ്റിക്, വി സോ റൊമാൻസ്, വി സോ ജർമാനിക്, വി സോ സ്ലാവിക്. ഇനി ഇവിടെ ചില ചെറിയ ഭാഷകളുണ്ട്, ലാറ്റ്വിയൻ, ലിത്വാനിയൻ, സ്മോൾ ലാംഗ്വേജസ്. സം ലിംഗ്വിസ്റ്റ്സ് സെപ്പറേറ്റ് ദം ഫ്രം ദി സ്ലാവിക് ഫാമിലി. വേറെ ചിലർ പറയുന്നത് രണ്ടിനെ ഒന്നായിട്ട് കൂട്ടാന്നാണ് കേട്ടോ. അപ്പൊ ദീസ് ടു ലാംഗ്വേജസ് ബിലോങ് ടു ദി ബോൾട്ടിക് ഫാമിലി ബിക്കോസ് ദി ആർ നിയർ ദ ബോൾട്ടിക് സീ കേട്ടോ. ദിസ് ഇസ് ദി ബോൾട്ടിക് സീ, കടലിന്റെ പേരാണ്. സോ ലാറ്റ്വിയ 3 എണ്ണം ഉണ്ട്, എസ്റ്റോണിയൻ,
Latvian, Lithuanian, Estonia, here. Okay, Estonia. Estonian is not an Indo-European language. Only Latvian and Lithuanian. Two languages. Estonian belongs to a different family. Latvian, Lithuanian are two languages which are called Baltic languages. ചിലരിത് രണ്ടും ഒന്നാക്കി പറയും, ബോൾട്ടോ സ്ലാവിക് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ദർ ആർ സർട്ടൻ ഫസി ഏരിയാസ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്, കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത രീതിയിൽ വേറിട്ട് നിൽക്കുന്നതാണ് പല സ്ഥലങ്ങളും പല ഭാഷകളും. ഓക്കെ, അപ്പോൾ ഉത്തരമായി കെൽറ്റിക്, ജർമാനിക്, റൊമാൻസ്, സ്ലാവിക്, ഓൾസോ ബോൾട്ടിക്. ഇവിടെ തന്നെ ഗ്രീസ്, ഗ്രീക്ക്, ഇതൊരു ചെറിയ ഫാമിലിയാണ് ഇവിടെ ഉള്ളൂ ആകെ. വിച്ച് അറ്റ് വൺ ടൈം വാസ് എ പവർഫുൾ ക്ലാസിക് ലാംഗ്വേജ്. അവിടുത്തെ കൾച്ചറും ഒക്കെ കാരണം ഇന്നൊരൊറ്റ രാജ്യത്തെ സംസാരിക്കുന്നുള്ളൂ. ആൻഡ് ഓൾസോ ടു ഐലൻഡ്സ് താഴെ കണ്ടോ, ക്രീറ്റ് CRETE, സൈപ്രസ്, രണ്ട് ദ്വീപുകളിലും കൂടി ഗ്രീക്ക് സംസാരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ദ്വീപുകൾ, കുറെ ദ്വീപുകളുണ്ട് ഇവിടെ വേർ ഗ്രീക്ക് സ്പോക്കൺ, മെയിൻലി ഇൻ ത്രീ കൺട്രീസ്. ക്രീറ്റ് ഐ തിങ്ക് ബിലോങ്സ് ടു ഗ്രീസ്. ഏതായാലും ശരി, സൈപ്രസ് ഇസ് എ സെപ്പറേറ്റ് കൺട്രി. അപ്പൊ ഇതിനെ രണ്ടായി മുറിച്ചത് കണ്ടോ സൈപ്രസിനെ. എന്താ കാരണം? ഈ ഭാഗത്ത് തുർക്കി ഭാഷ സംസാരിക്കുന്നവരാണുള്ളത്, ഇപ്പുറം ചോപ്പ് വരച്ച ഭാഗത്താണ് ഗ്രീക്ക് സംസാരിക്കുന്നത്. സോ സൈപ്രസ് ഇസ് എ ബൈലിംഗ്വൽ കൺട്രി, അതിന്റെ ഒരു ഭാഗത്താണ് ഗ്രീക്ക് സംസാരിക്കുന്നത്. രാജ്യത്ത് പ്രശ്നമാണ്, ഇപ്പോൾ കൺട്രി വെന്റ് ത്രൂ എ സിവിൽ വാർ. ഇപ്പൊ തൽക്കാലം സമാധാനമുണ്ട്, പക്ഷെ ഈ രണ്ട് ഭാഗങ്ങളും വേറെ പറയാൻ നിൽക്കുന്നത് കേട്ടോ. ദിസ് പാർട്ട് ഇസ് ഡിക്ലേർഡ് ഇറ്റ്സെൽഫ് ആസ് എ സെപ്പറേറ്റ് റിപ്പബ്ലിക്, അംഗീകരിച്ചിട്ടില്ല, പക്ഷെ ഇതാണ് ഈ ഗ്രീക്ക് ഇവിടെയാണുള്ളത് ഇപ്പോൾ. അപ്പോ ഒരു കാലത്ത് ഭയങ്കര കൾച്ചറലി ഇറ്റ് വാസ് എ പവർഫുൾ ലാംഗ്വേജ്. ഹോമറുടെയും സോക്രട്ടീസിന്റെയും ഒക്കെ, ദ ലാംഗ്വേജ് ഓഫ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭാഷ ഗ്രീക്ക്, പക്ഷെ അലക്സാണ്ടർ ഗ്രീക്കുകാരനായിരുന്നില്ല കേട്ടോ, ഓർക്കണേ. അലക്സാണ്ടർ ബിലോങ് ടു എ സ്മോൾ കൺട്രി വിച്ച് ഇസ് നോട്ട് ഓൺ ദ മാപ്പ് ഹിയർ, കോൾഡ് മാക്കിഡോണിയ. ഉണ്ട്, ചെറിയൊരു രാജ്യമുണ്ട്. അവിടുന്ന് വന്നിട്ട് ആദ്യം ഗ്രീസ് പിടിച്ചടക്കിയിട്ടാണ് പിന്നെ ഇന്ത്യ വരെ എത്തിയത്. ആ കഥ ഞങ്ങൾക്കറിയാലോ. Oh, Alexander reached up to the borders of India and was defeated by an Indian king called Purushottama. Kathayangal karayam. So, Greek is another family which has only one member now. Because no other standard language or recognized separate language exists. But it can be considered a family because it is different from all the other families. Okay. പിന്നെ അതൊക്കെ ഇത് ചെറു ഇനി നമ്മൾ ചെറുതിലേക്ക് ഇനിയും ചെറുതിലേക്ക് വരുന്നത്. എ സ്മോൾ ഫാമിലി കോൾ ആൽബേനിയൻ ഉണ്ടോ, ആൽബേനിയൻ ഫാമിലി. ആൽബേനിയൻ ഫാമിലി ഹാസ് ഓൺലി വൺ മേജർ ലാംഗ്വേജ് ടുഡേ, ആൽബേനിയൻ. ആൽബേനിയൻ ആൻഡ് പ്രോബബ്ലി എ ഡയലക്ട് കോൾ കൊസോവൻ ഇവിടെ ഉണ്ട്, ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ദിസ് ഇസ് എ സെപ്പറേറ്റ് ഫാമിലി. ഇതും ഇതും ഒറ്റ കുടുംബങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഇപ്പൊ ജോസഫ് ഗ്രീൻബർഗ് പറഞ്ഞു അഞ്ച് കുടുംബങ്ങളെ ആകെയുള്ളൂ എന്ന് പറഞ്ഞു ലോകത്തിൽ. അതേപോലെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ എണ്ണം കുറയ്ക്കാം, ഇതുപോലെ ലൈക്ക് ബാൾട്ടിക് ആൻഡ് സ്ലാവിക്ക്, രണ്ട് കുടുംബമായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഒരു കുടുംബമാക്കി കാണുന്നതിലും വലിയ തെറ്റില്ല. ഓക്കെ, ആൻഡ് ദെൻ ഇത് അപ്പൊ എത്രണ്ണായി, 1, 2, 3, 4, 5, നാലായി ചുരുക്കം വേണമെങ്കിൽ 6, 7. ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് കുടുംബങ്ങളാണുള്ളത്, 1 ഇന്ത്യൻ, ദി അതർ വൺ ഇറാനിയൻ, രണ്ട് കുടുംബങ്ങളാണ്. അതിവിടെ കാണിച്ചിട്ടുണ്ട്, താഴത്തെ മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഈ അറ്റം വരെ കൊണ്ടുവരുന്നുണ്ട്, ഇതാ ഇറാനിയൻ. ഇത് മോശമില്ലാത്തൊരു ഫാമിലിയാണ് കേട്ടോ. കാരണം
ഇറ്റ് ഹാസ് എ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓൺ വേരിയസ് സൈഡ്സ്. ഇത് ഇറാനിയൻ ഇറ്റ്സെൽഫ് ഈസ് ടുഡേ കോൾഡ് പാർസി ഓർ ഫാർസി, എഫ് എ ആർ എസ് ഐ. ഇന്ന് ഇറാനിൽ സംസാരിക്കുന്ന ഭാഷ ഫാർസി എന്നാണ് പറയും. അപ്പോ അത് കൂടാതെ താഴോട്ട് നോക്കുക, ഈ ചെറിയ മാപ്പ് നോക്കുക, ഇന്ത്യ, ഇത് ഇന്ത്യയാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യയുടെ ബോർഡർ ഉണ്ട് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ പല ഭാഷകളും ഇറാനിയൻ കുടുംബത്തിൽപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ദാരി, ഡി എ ആർ ഐ, പോഷ്തോ, പി എ എസ് എച്ച് ടി ഒ, ടു ലാംഗ്വേജസ്, പ്രോമിനന്റ് ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ ഇറാൻ. നിങ്ങൾക്ക് ഈ ഭാഷ കേൾക്കാൻ പറ്റൂട്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നാൽ, കൊറോണയൊക്കെ കഴിഞ്ഞു വന്നാൽ, ഈ രണ്ട് ഭാഷ സംസാരിക്കുന്ന ചില അഫ്ഗാൻ വിദ്യാർത്ഥികളുണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ ഇറാനിയൻ ഭാഷയായിട്ട് ഈ ഭാഷകൾക്ക്, അല്ല ഫാർസിയുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് എങ്ങനെയാ മനസ്സിലായെന്ന് വെച്ചാൽ, നമുക്ക് നേരത്തെ അറിയാം, പുസ്തകത്തിന് വായിച്ചറിയാം, വി ഹാഡ് എൻ ഇറാനിയൻ ഫിലിം ഫെസ്റ്റിവൽ 2 ഇയേഴ്സ് അഗോ, 3 ഇയേഴ്സ് അഗോ. നല്ല പൊലിമയോടുകൂടി നടത്തി, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാണാൻ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയതാണ്. അത് കാണാൻ, ആ സിനിമ കാണാൻ ഈ അഫ്ഗാൻ വിദ്യാർത്ഥികൾ വന്നിരുന്നു. അവർക്ക് മനസ്സിലാവും, ഫാർസി കേട്ടാ മനസ്സിലാവും, ദെയർ ലാംഗ്വേജ് ഇസ് സിമിലർ ടു ഫാർസി. അപ്പോ ഇറാനിയൻ ഫാമിലി, പിന്നെ അത് കൂടാതെ നമ്മളെ കാശ്മീരില്, കാശ്മീരിയും ഏതാണ്ട് ചായ്വ് ഫാർസിയോടാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഹിന്ദിയോടുള്ളതിനേക്കാളും ചായ്വ് ഫാർസിയോടാണെന്ന് പറയുന്നുണ്ട്. അപ്പോ എനിവേ, ദാരി ആൻഡ് പഷ്തോ ആർ ഇറാനിയൻ ലാംഗ്വേജസ്. പിന്നെ ഇതൊന്നും കൂടാതെ വേറൊരു ഭാഷയുണ്ട്, അതേതാണെന്നറിയോ? കുർദിഷ്. മുകളിൽ നോക്കുക, കേസർ നീങ്ങുന്നിടത്ത് നോക്കുക, കേട്ടോ, കുർദിഷ്. ഈ കുർദിഷ് ഭാഷ ഇന്ന് ഈ ഭാഗത്തിനെ ഒരു പ്രത്യേക രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോർദേൺ ഇറാഖി റിപ്പബ്ലിക് ഓഫ് കുർദിസ്ഥാൻ. കുറെ ഭാഗങ്ങൾ തുർക്കിയിലാ കേട്ടോ, കുറച്ച് ഭാഗങ്ങൾ ഇറാഖിലാണ്. റിപ്പബ്ലിക് ഏതാണ്ട് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോ തുർക്കിയിലുണ്ട്, ഇറാഖിലുണ്ട്, കുറച്ച് ഇറാനിലും ഉണ്ട് ഈ കുർദിഷ് സംസാരിക്കുന്നവര്. കുർദിഷ് നിങ്ങൾ ടേർട്ടിൽസ് ക്യാൻ ഫ്ലൈ എന്നൊരു സിനിമയുണ്ട്, എല്ലാ സ്ഥലത്തും ഫിലിം ഫെസ്റ്റിവലിലും കാണിക്കുന്ന, അതിൽ സംസാരിക്കുന്ന ഭാഷയാണ് കുർദിഷ്. കുർദിഷ് കേട്ടാൽ, കുറച്ച് ശ്രദ്ധിച്ച് കേട്ടാൽ ഹിന്ദി പോലെ തോന്നും. അപ്പൊ കുർദിഷ് ഇസ് എൻ ഇറാനിയൻ ലാംഗ്വേജ്. അപ്പൊ കുറച്ച് ഭാഷകളായി, 4-5 എണ്ണം ആയില്ലേ? ഫാർസി, ദാരി, പോഷ്തോ, പിന്നെ പറഞ്ഞ കുർദിഷ്, 4 ഭാഷകൾ. അതുപോലത്തെ കുറെ ചെറിയ ഭാഷകളുണ്ട്. അപ്പൊ ഇതിന് നമുക്കൊരു പ്രത്യേക ഫാമിലി ആയിട്ട് കണക്കാക്കാം, കോൾഡ് ഇറാനിയൻ ഫാമിലി. പക്ഷെ ചില ലിംഗ്വിസ്റ്റുകൾ പറയുന്ന അതും ഇന്ത്യയിലെ ഇൻഡിക് ലാംഗ്വേജസ്, താഴത്തെ മാപ്പിൽ ചോക്ലേറ്റ് നിറത്തിൽ അടയാളപ്പെടുത്തിയാണ്ടല്ലേ, ഇൻഡിക്, ഇന്ത്യന്റെ മാപ്പാണ് കാണുന്നത്, ഇൻഡിക് ലാംഗ്വേജസ്. അതും ഇറാനിയൻ, തൊട്ടടുത്ത് ഇറാനിയൻ കിടക്കുന്നുണ്ട്. രണ്ടും മടങ്ങ് ഒന്നാക്കാന്ന്, പക്ഷെ ഇപ്പൊ അതിന്റെ ഒരുപാട് വേറിട്ട് പോയി. പിന്നെ ഹിസ്റ്റോറിക്കലി ഈ രണ്ട് ഭാഷകളും തമ്മിൽ പിന്നെയും ബന്ധപ്പെടുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ, വെൻ ഇന്ത്യ കെയിം അണ്ടർ ദ റൂൾ ഓഫ് പേർഷ്യൻ ആൻഡ് സെൻട്രൽ ഏഷ്യൻ കിങ്ഡംസ്, അവിടെയൊക്കെ ഫാർസി ആയിരുന്നു സംസാരിച്ചിരുന്നത് പേർഷ്യൻ. അപ്പൊ നമ്മളെ പല ഗാലിബിനെ പോലുള്ള കവികൾ 19-ാം നൂറ്റാണ്ടിൽ, അദ്ദേഹത്തിന് ഈ ഉറുദു, ഹിന്ദി മാത്രമല്ല ഫാർസി അറിയാം. ഈ രണ്ട് ഭാഷകൾ തമ്മിൽ പിന്നെയും അടുക്കുന്നുണ്ട് ഉണ്ടോ? അടുത്തടുത്ത് കൾച്ചറലി ഓൾസോ, പേർഷ്യൻ സാഹിത്യമായിട്ട് ഇന്ത്യൻ സാഹിത്യങ്ങൾക്കൊക്കെ നല്ല ബന്ധമുണ്ട്. പക്ഷെ ജനറ്റിക്കലി, കുടുംബപരമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ശാഖകളായിട്ട് വേണമെങ്കിൽ തൽക്കാലം കണക്കാക്കാം അല്ലേ? ഇറാനിയൻ, ഇന്ത്യൻ, ഈ രണ്ട് ശാഖകളെ നമുക്ക് എടുക്കാം. ഇതാണ് ചരിത്രം. ഇനി ഏറ്റവും അവസാനത്ത് നമ്മളിത് പറയാം, ഇന്ത്യയിലത്തെ, ഇന്ത്യയിലെ മോസ്റ്റ് നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ആർ ഇൻഡിക്, പാർട്ട് ഓഫ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി, ഭരതൻ ഫാമിലി. അതിൽ ഹിന്ദി ഞാൻ പറഞ്ഞു, വേറെ ഏതൊക്കെ ഭാഷ നിങ്ങൾക്ക് തോന്നും? മറാഠി, ഗുജറാത്തി, രാജസ്ഥാനി, സിന്ധി, പഞ്ചാബി, ഒറിയ,
അസാമീസ് ബംഗ്ല പിന്നെ ഹിന്ദിയുടെ ചില ഡയലക്റ്റുകളാണെന്ന് പറയുന്നു, ഹിന്ദിയാണെന്നും പറയുന്നുണ്ട്, മൈഥിലി തുടങ്ങിയിട്ടുള്ള ഭാഷകൾ. ഇതൊക്കെ ഇൻഡോ യൂറോപ്യനാണ്. അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ ഏറ്റവും അധികം ആളെണ്ണത്തിൽ ഏറ്റവും അധികം ഉള്ള രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കും. ഇപ്പൊ ഇന്ത്യയുടെ ജനസംഖ്യ 130 കോടിയാണെന്ന് പറയുന്നത്. അതിൽ ഇൻഡോ യൂറോപ്യൻ സംസാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും, ഒരു 90 കോടി, 90 crores ഓർ 900 മില്യൺ. ഇത്രയും ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിക്കുന്നവര് ഇന്ത്യയിലുണ്ട്. മോശമില്ല. കാരണം യൂറോപ്പ് മൊത്തം എടുത്താൽ ഏകദേശം അത്രയേ ഉള്ളൂ. റഷ്യ ഉൾപ്പെടെയുള്ള യൂറോപ്പ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ 90 കോടിയിൽ താഴെയാണ്. അപ്പോ ഇൻഡോ യൂറോപ്യൻ എന്ന വാക്ക് വളരെ അർത്ഥവത്താണ്, വെരി മീനിങ് ഫുൾ, ബിക്കോസ് മോർ ദൻ ഹാഫ് ഓഫ് ദി സ്പീക്കേഴ്സ് ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ലിവ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ഹിന്ദി തുടങ്ങിയിട്ടുള്ള ഈ 8ഓ 9ഓ പ്രധാനപ്പെട്ട ഭാഷകളും ഒരുപാട് ചെറിയ ഭാഷകൾ, ഡയലക്ട്സ്, വിച്ച് ആർ പ്രോബബ്ലി നോട്ട് കൺസിഡേർഡ് ഫുൾ ഫ്ലെഡ്ജ് ലാംഗ്വേജസ്. പിന്നെ ഞാൻ പറഞ്ഞ താഴത്തെ ഒരു ഭാഷ സിംഹളം, നമ്മുടെ ശ്രീലങ്കയിൽ, ശ്രീലങ്ക എന്നിവിടെ എഴുതിയിട്ടുണ്ട് മാപ്പിൽ, കാണുന്ന ഐക്കൺ ഉള്ളതുകൊണ്ട് കാണുന്നില്ല എന്നുള്ളൂ, സിംഹള ഈസ് ഓൾസോ. പിന്നെ നിങ്ങൾക്ക് വേറൊന്ന്, ലക്ഷദ്വീപിൽ സംസാരിക്കുന്ന ഒരു ഭാഷയും ഇന്തോ യൂറോപ്യനാണ്. ഏതാണ് അറിയാൻ പറ്റുമോ ആർക്കെങ്കിലും? മലയാളം അല്ല, ജസരി. ജസ്രി അല്ല, ജസ്രി മലയാളമാണ്, മലയാളത്തിന്റെയാണ്. വേറൊരു ഭാഷ ഉണ്ട് പറ, മിനിക്കോയ് ദ്വീപിൽ സംസാരിക്കുന്ന പേരറിയോ? മഹൽ. അത് മാലിദ്വീപ് എന്ന് പറഞ്ഞൊരു വേറെ രാജ്യമുണ്ട്, അവിടെ സംസാരിക്കുന്ന ഭാഷയോട് വളരെ ചർച്ചയുള്ള ഭാഷയാണ്. ഓക്കെ, അതായത് മഹൽ, മഹൽ ഈസ് എ ആൻ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. കോഴിക്കോട് ആകാശവാണിയിൽ 5:30 മണിക്ക് മഹലിൽ പരിപാടിയുണ്ട്, അരമണിക്കൂർ പരിപാടി, 5:30 to 6 വരെ ദ്വീപ് പരിപാടി എന്ന് പറഞ്ഞാല് 5:30 to 5:30 വരെ മലയാളത്തിലാണ്. മലയാളം എന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷദ്വീപിൽ സംസാരിക്കുന്നത് ജസ്രിയ, വിച്ച് ഇസ് എ ഡയലക്ട് ഓഫ് മലയാളം. സം പീപ്പിൾ സേ യു കൻ ടേക്ക് ഇറ്റ് ആസ് എ സെപ്പറേറ്റ് ലാംഗ്വേജ്. സോ വട്ട് എവർ യു ലൈക്ക്, യു കെൻ കോൾ ഇറ്റ് ഐദർ ആസ് എ സെപ്പറേറ്റ് ലാംഗ്വേജ് ഓർ ആസ് എ ഡയലക്ട് ഓഫ് മലയാളം. ബട്ട് ദിസ് ലാംഗ്വേജ് സ്പോക്കൺ ഇൻ മിനിക്കോയ് ഐലൻഡ്സ്, വിച്ച് ഇസ് പാർട്ട് ഓഫ് ദി ലക്ഷദ്വീപ് ഐലൻഡ്സ്, ഈസ് എൻ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. നിങ്ങൾ 5:30 കോഴിക്കോട് ആകാശവാണി കേട്ടാൽ അറിയാം, ഹിന്ദി പോലെയൊക്കെ ഉണ്ട് ഏകദേശം. അതിന്റെ ഉച്ചാരണമൊക്കെ മലയാളം പോലെ ആയിട്ടുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ, ഇനി ഇനി നമുക്ക് പറയേണ്ടത് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ആ ഭാഷയിൽ ആ ഗോത്രത്തിൽ പെടാത്ത കുറെ ഭാഷകളുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നോക്കുക, ദ്രവിഡിയൻ ലാംഗ്വേജസ്, ദ്രവിഡിയൻ ഫാമിലി ഇസ് ദ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ഫാമിലി ഇൻ വിച്ച് എക്സിസ് വിച്ച് ഹാസ് സ്പീക്കേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ ആൻഡ് ഇൻ ദി ബോർഡർ ഏരിയസ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇവിടെ ബ്രാഹു ഈ സംസാരിക്കുന്ന ഇവിടെയാണ്, ഞാൻ ഈ കേസർ വെക്കുന്ന നിർത്താം. താഴെ വന്നാല് ദ്രവിഡ ലാംഗ്വേജ്, പിന്നെ ഇവിടെ വന്നാലോ ഇൻ ദ നോർത്ത് ഈസ്റ്റ് ദർ ആർ മെനി ലാംഗ്വേജസ് വിച്ച് ആർ ക്ലോസ്ലി അലൈഡ് ടു ചൈനീസ്, ദേ ആർ കോൾഡ് സിനോ ടിബറ്റൻ ലാംഗ്വേജസ്. മെനി ലാംഗ്വേജസ് ലൈക്ക് ദി ലാംഗ്വേജ് സ്പോക്കൺ ഇൻ നാഗാലാൻഡ്, മണിപ്പൂർ, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബട്ട് നോട്ട് പവർഫുൾ ലാംഗ്വേജസ് ലൈക്ക് ദ്രവീഡിയൻ ഓർ ഇൻഡോ ആര്യൻ, അത്രയ്ക്കും ആളുകളില്ല, ഭാഷകരില്ല. ആൻഡ് സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ലാംഗ്വേജ് വിച്ച് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ലാംഗ്വേജ് സ്പോക്കൺ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ലൈക്ക് കൊറിയൻ. ഇപ്പോ മേഘാലയത്തിൽ സംസാരിക്കുന്ന ഒരു ഭാഷ ഉണ്ട്, ഖാസി. അതുപോലെ ആസാമിൽ സംസാരിക്കുന്ന ബോഡോ സ്പോക്കൺ ഇൻ ആസാം. ദീസ് ടു ആർ ഓസ്ട്രനേഷ്യൻ ലാംഗ്വേജസ്. ഇപ്പം ഇന്ത്യയിൽ 4 പ്രധാന ഗോത്രങ്ങളാണുള്ളതെന്ന് പറഞ്ഞു കൊണ്ട്, ഇൻഡോ ആര്യൻ, ദ്രവീഡിയൻ, സൈനോ ടിബറ്റൻ ആൻഡ് ആസ്ട്രനേഷ്യൻ. ഞാനിവിടെ എഴുതി കാണിക്കാം, 4 major language families ഓഫ് ഇന്ത്യ, ഇൻഡോ ആര്യൻ, ദ്രവീഡിയൻ, സൈനോ ടിബറ്റൻ ആൻഡ് ഓഫ് കോഴ്സ് ഓസ്ട്രനേഷ്യൻ.
ഓസ്ട്രേലിയ വരെ നീണ്ടു കിടക്കുന്ന ആ ഗോത്രത്തിൽപ്പെട്ടതാണ്, അന്തമാനിലെ ഭാഷകൾ ഉൾപ്പെടെ ഇതിൽപ്പെട്ടതാണ് നമ്മുടെ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഹൗ എ വേവ് ഓഫ് മൈഗ്രേഷൻ വിച്ച് റീച്ച്ഡ് അപ് ടു ഓസ്ട്രേലിയ ലെഫ്റ്റ് പീപ്പിൾ ബിഹൈൻഡ് ഹു കണ്ടിന്യൂ ടു സ്പീക്ക് ലാംഗ്വേജസ് റിലേറ്റഡ് ടു ദിസ് ഫാമിലി, ദി ഫാമിലി വിച്ച് ഫസ്റ്റ് മൈഗ്രേറ്റഡ് ഔട്ട് ഓഫ് ആഫ്രിക്ക. ഇതാണ് കാര്യം. അപ്പോ ഇന്ത്യയിൽ തന്നെ ഇൻഡോ ആര്യൻ അല്ലാത്ത ഭാഷകളുണ്ട്. ഇനി യൂറോപ്പിലേക്ക് പോയാലോ? ഇവിടെ മാപ്പിൽ കാണിച്ചിട്ടില്ല, കണ്ട് കാണിച്ചിട്ടുണ്ട്, കണ്ടോ? സ്പെയിനിന്റെയും ഫ്രാൻസിന്റെയും ബോർഡറിൽ ഉണ്ടോ? ഹിയർ ദർ ഇസ് എ നോൺ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് സ്പോക്കൺ, അതിന്റെ പേരെന്താണ്? ബാസ്ക്. രണ്ടു പേരുണ്ട്. ഇറ്റ് ഇസ് കോൾഡ് ബാസ്ക്, ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എസ് കുത്ത. ആ ചെറിയ സ്ഥലത്ത് കണ്ടില്ലേ, ഒന്നുകൂടി കാണിച്ചു തരാം. ദാ ബാസ്ക്, ദേ ആർ ഡിമാൻഡിങ് എ സെപ്പറേറ്റ് കൺട്രി, ബട്ട് ദേ ആർ നോട്ട് മെനി. ഒരു 10-15 ലക്ഷം ഉള്ളൂ, 1 മില്യൺ to 1.5 മില്യൺ ബാസ്ക്സ് ലിവിങ് ഇൻ ദി ബോർഡർ ഏരിയസ് ഓഫ് സ്പെയിൻ ആൻഡ് ഫ്രാൻസ്. അപ്പൊ ഇവിടെ ഇവരുടെ ഭാഷയ്ക്ക് മറ്റൊരു ഭാഷയായിട്ട് ഇതുവരെ കൃത്യമായിട്ടുള്ള ബന്ധം കണ്ടിട്ടുണ്ടാവും, ബട്ട് ഇറ്റ്സ് നോട്ട് എൻ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഒന്നത്. പിന്നെ നേരെ കിഴക്കോട്ട് വന്നാല് എ കൺട്രി കോൾ ഹംഗറി, എ കൺട്രി വെരി ഫേമസ് ഫോർ ഇറ്റ്സ് ഫുട്ബോൾ സക്സസ് ഇൻ ഫുട്ബോൾ. ഹംഗറി, they have a language called Magyar, MAGYAR. ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. Which is also not an Indo-European language. അല്ല. പിന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ I told you about Estonian, bordering Latvia, Estonia. So linguists say it's not an Indo-European language. It is allied to a language spoken in Finland. Okay. And it belongs to a family called Finno-Ugric. Adu vere. Adine Turki bhashayayittu bandhundu ennu parayunnundu. നിങ്ങൾ ഈ മാപ്പ് കണ്ടാലാണ് വളരെ ക്ലിയർ ആവാം കാര്യങ്ങൾ. അപ്പോ ഫിന്നിഷ് എസ്റ്റോണിയൻ, മാഗ്യ ഇൻ ഹംഗറി, ബാസ്ക് ഇൻ ദി ബോർഡർ ഏരിയാസ് ഓഫ് സ്പെയിൻ ആൻഡ് ഫ്രാൻസ്. ഇതാണ്, ദീസ് ആർ നോൺ ഇൻഡോ യൂറോപ്യൻ ഫാമിലീസ്. വാസ്തവത്തിൽ ഇത് കൂടാതെ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് യൂറോപ്പിൽ, വിച്ച് ഹാവ് ഡൈഡ് ഔട്ട്. ദർ വാസ് എ ഫാമിലി കോൾ എട്രൂസ്കൻ, E-T-R-U-S-C-A-N. ചരിത്രം വായിച്ചറിയാം. Which existed somewhere here, which died out, which is no longer available in Britain. അപ്പൊ കണ്ടോ, this is the linguistic map of most areas of Europe and Asia, where you find the spread of the... ഞാൻ ഇന്നലെ അയച്ചു തന്ന ഒരു വീഡിയോ ഉണ്ട്, അതിൽ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഇങ്ങനെ ഓരോ വർഷം ചെല്ലും തോറും പരക്കുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ, യു ക്യാൻ സീ എ ഗ്രീൻ പാച്ച് സ്പ്രെഡിങ് ഇവിടെ തുടങ്ങി ഇങ്ങനെ പരക്കുന്നത് കാണാം. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഐ ഹാവ് സെൻഡ് യു ദാറ്റ് ക്ലിപ്പ്. ഓക്കെ, യു മസ്റ്റ് ഹാവ് സീൻ ദാറ്റ്. അപ്പോ ദിസ് ഇസ് ദ പിക്ചർ ദാറ്റ് യു ഗെറ്റ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഓഫ് ആസ് എൻ ഇൻസിഗ്നിഫിക്കൻ്റ് ഫാമിലി, കാരണം മറ്റ് ചൈനീസ് പോലുള്ള ഭാഷ, ഇപ്പുറത്തുള്ള ഭാഷകളൊക്കെ ഉണ്ട്, നേരത്തെ ഉണ്ട്. ദ്രവീഡിയൻ വാസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. ഓക്കെ, പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭാഷാ കുടുംബമായത് ഇവരാണ്, ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, സ്പ്രെഡിങ് ത്രൂ ഔട്ട് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് യൂറോപ്പ് ആൻഡ് മച്ച് ഓഫ് സൗത്ത് ഏഷ്യ. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നെ ചൈനീസ് പോലത്തെ, ഓസ്ട്രനേഷ്യൻ പോലത്തെ ഭാഷകളൊക്കെ വരുന്നത് അതിന്റെ അപ്പുറത്തേക്കാണ്. ഇതാണ്, ദിസ് ഇസ് ദി
linguistic map that you have. And this is the threshold to the descent of English as a language in the Indo-European family. But in the journey of English starts here from this area, which is called the Low Germanic area. Low എന്ന് പറയാൻ കാരണം വെച്ചാൽ താഴ്ന്ന സ്ഥലമാണ്, കടലിനോടടുത്ത സ്ഥലമാണ്. This is called High German. High എന്ന് പറഞ്ഞാൽ നല്ല ഉൾനാടാണ്, ഉള്ളോട്ട് കുറച്ച് പർവ്വത പ്രദേശമുള്ളു. ഇംഗ്ലീഷിന്റെ തുടക്കം ഇവിടുന്നാണ്, ജനനം ഇവിടുന്നാണ്. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം ഹൗ ഇംഗ്ലീഷ് ഒറിജിനേറ്റഡ് ആസ് എ ലാംഗ്വേജ്, വേർ ദി ട്രൈബ്സ് വിച്ച് അൾട്ടിമേറ്റ്ലി യുണൈറ്റഡ് ടു ക്രിയേറ്റ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഇവിടെയാണ്. അപ്പോൾ ഈ ഫാമിലികളുടെ കണക്ക് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചില കാര്യത്തിൽ സംശയമുണ്ട്. ബോൾട്ടിക് ഫാമിലി ഇസ് സെപ്പറേറ്റഡ് ഫ്രം ദി സ്ലാവിക് ഫാമിലി ബൈ സം ലിംഗ്വിസ്റ്റ്, സം ലിംഗ്വിസ്റ്റ് ക്ലബ് ദം ടുഗെദർ. ദി ഇൻഡിക് ആൻഡ് ഇറാനിയൻ ഫാമിലി ആർ ക്ലബ് ടുഗെദർ ബൈ സം ലിംഗ്വിസ്റ്റ്, വേർ എ സെർട്ടൻ അതർ ലിംഗ്വിസ്റ്റ് സെപ്പറേറ്റ് ദം ആസ് ടു ഡിഫറെന്റ് ഫാമിലീസ്. ഇനി കാണാതെ പോയ രണ്ട് കുടുംബങ്ങളുണ്ട് പ്രധാനപ്പെട്ട, പറയുന്നുണ്ട്. വൺ ഇസ് കോൾഡ് ടോക്കേറിയൻ, TOCHARIN, ഏഷ്യയുടെയും റഷ്യയുടെയും ബോർഡറിൽ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നതാണ്. അതിന്റെ ചില എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, ഐ തിങ്ക് റിട്ടൺ റെക്കോർഡ്സ്. മറ്റൊന്ന് ഇവിടെയാണ്, ഇതിന് താഴെ, ഇൻ നിയർ ഇസ്രായേൽ, സിറിയക്ക് താഴെ. ഇതിന്റെ പേര് ടോക്കേറിയൻ. ദി അതർ വൺ വാസ് കോൾഡ് ഹിറ്റൈറ്റ്. ഞാൻ എഴുതി കാണിക്കാം, ടോക്കേറിയൻ ആൻഡ് ഹിറ്റൈറ്റ്. ടു എക്സ്റ്റിങ്ക്ട് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് ഓർ ലാംഗ്വേജ് ഫാമിലീസ്. അപ്പൊ അതിൽ ഫോർ ഹിറ്റൈറ്റ് ദർ ഇസ് മെൻഷൻ ഇൻ ദ ബൈബിൾ. മലയാള ബൈബിളിൽ കാണാം ഹിറ്റിയർ എന്ന് കാണാം. സോ ദേ ആർ ആക്ച്വലി ഹിറ്റൈറ്റ്സ്, ഹിറ്റൈറ്റ്സ് ഓർ ഹിറ്റിയർ എന്ന്. ഹിറ്റിയർ പറയുന്നു ബൈബിളിൽ കാണാം. They were considered to be the chief enemies of the Israelites. They were a powerful family. But now they are extinct. Two families went extinct. The other families remain today. അപ്പൊ ഈ കുടുംബങ്ങളെ പറ്റിയുള്ള ചരിത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ബാക്കിയുള്ള കുടുംബങ്ങളെ പറ്റിയുള്ള, പ്രധാനമായിട്ടും ഈ കുടുംബത്തെ പറ്റിയുള്ള ചരിത്രം, ഹിസ്റ്ററി ഓഫ് ദി ജർമാനിക് ഫാമിലി, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വി ഡിസ്കസ്ഡ് എവറിത്തിങ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ഹ്യൂമൻ റേസ് ഇൻ ആഫ്രിക്ക, ദി ബിഗിനിങ് ഓഫ് ദി human language, proto language, its spread throughout the world, okay, the origin of the Indo-European family of languages in either Central Europe or Anatolia, modern Turkey, evadeyalum kottilla nammal vadu. Appo adille nammal, we also found that it splits into two groups, one moving eastward and the other westward. അപ്പൊ അതിന്റെ ബോർഡർ ഏതാണ്ട് എങ്ങനെയാ അതും പറഞ്ഞുതരാം. സാറ്റം ആൻഡ് കെന്റം, ടു ഗ്രൂപ്പ്സ് ഓഫ് ലാംഗ്വേജസ്. ടു ബ്രാഞ്ചസ്, ഇഫ് ബ്രാഞ്ചസ് ഓഫ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്.
അതിന്റെ ബോർഡർ ഞാൻ കാണിച്ചു, നമുക്ക് വരയ്ക്കാം ഏകദേശം. കേസർ പോകുന്ന നോക്കാം, ഏകദേശം എങ്ങനെയാ? ഇത് ഗ്രീക്ക് ഈസ് എ കെൻഡം ലാംഗ്വേജ്. ഗ്രീക്ക്, റൊമാൻസ്, ജർമാനിക്, കെൽറ്റിക്, ഇത് നാലും അതാണ്. ഓക്കെ, ബോൾട്ടിക്കിന്റെ കാര്യം ഏകദേശം, ഇറ്റ് ഇസ് ബോൾട്ടിക് ഇസ് എ സാറ്റം ലാംഗ്വേജ് ഇന്ത്യയിൽ, ഇറ്റ് ലൈക്ക് ഇൻഡിക് ലാംഗ്വേജ്. ഇത് സ്ലാവിക് ലാംഗ്വേജസ് ആർ ഡെഫിനറ്റ്ലി സാറ്റം ലാംഗ്വേജസ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ അതിർത്തി വരുന്നത്, കണ്ടോ? ഇങ്ങനെ പോകും ഏകദേശം. ആൽബേനിയൻ ഇസ് എ കെൻഡം ലാംഗ്വേജ്. അത്രയും കിട്ടി. ഇത് വേറെ, ഇത് ദീസ് ആർ സാറ്റം ലാംഗ്വേജസ്. ഇങ്ങനെയാണ് നമുക്ക് കാണാം ആ മൂവ്മെന്റ്, മൂവ്മെന്റ് ഓഫ് ദി ടു സബ് ബ്രാഞ്ചസ് ഓഫ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി, വൺ ഈസ്റ്റ് വേർഡ് ആൻഡ് ദി അതർ വെസ്റ്റ് വേർഡ്. അപ്പൊ ദിസ് ഇസ് എ ഫാസിനേറ്റിംഗ് ഹിസ്റ്ററി. നമ്മൾ പറഞ്ഞു ദിസ് ഇസ് നോട്ട് എ ഫിനോമിനൻ വിച്ച് ഇസ് ട്രൂ ഓൺലി ഓഫ് ദി ഇൻഡോ യൂറോപ്യൻ ഫാമിലി. This is a phenomenon which is also true of all language families of the world. അപ്പോൾ നമ്മുടെ ദ്രാവിഡ ഭാഷകളുടെ കാര്യം എടുത്തു നോക്കിയാലും പലരും പറയുന്നത് തെലുങ്ക് വരെ ഒരു ഗ്രൂപ്പാണ്. അതായത് ബ്രാഹ്മി, മധ്യ ഇന്ത്യയിലെ ഭാഷകൾ, കുയി, കുറുക്ക്, തെലുങ്ക് ഒക്കെ ഒരു ഭാഗം. അവിടെ നിന്നിങ്ങോട്ട് തമിഴ്, കന്നഡ, മലയാളം, തുളു, ഇത് നാലും ഒരു ഗ്രൂപ്പായിട്ട് പറയുന്നുണ്ട്. സോ യു ഹാവ് ടു ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ്സ് ഓഫ് ലാംഗ്വേജസ്, വൺ ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ് ഓഫ് ദ്രവിഡിയൻ ലാംഗ്വേജ്, വൺ നോർത്ത്, നോർദേൺ ആൻഡ് ദി അതർ സദേൺ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പുള്ള ബ്രാഹുയ്ക്ക് മുമ്പുള്ള ഇറാൻ എന്നൊക്കെ വരുമ്പോ ദ്രവിഡിയൻ ലാംഗ്വേജസ് ആർ സപ്പോസ് ടു ഹാവ് ഒറിജിനേറ്റഡ് സംവെയർ ഇൻ ദി മെഡിറ്ററേനിയൻ റീജ്യൻ ഓർ വെസ്റ്റ് ഏഷ്യൻ റീജ്യൻ. അപ്പൊ അവിടുന്ന് വന്നതാണ് ഇറാൻ, അഫ്ഗാനിസ്ഥാൻ വഴിക്ക് ഇന്ത്യയിലേക്ക് എത്തിയത്. സോ വി ഹാവ് സച്ച് ഡിവിഷൻസ്. അതുപോലെ അറബി ആയാലും ഈ ആഫ്രിക്ക, നോർത്തേൺ ആഫ്രിക്കൻ ലാംഗ്വേജസ് ലൈക്ക് കോപ്റ്റിക്, ഏത് ഭാഷ എടുത്തു കഴിഞ്ഞാലും അതിന് ഒരു കുടുംബ ചരിത്രമുണ്ട്, കുടുംബത്തിന് വേറെ ചരിത്രമുണ്ട്. ഓഫ് ഫാമിലി സ്പ്ലിറ്റിംഗ് ഇൻ ടു ടു ഓർ മോർ, മൂവിങ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ് ആൻഡ് ഫോമിങ് സെപ്പറേറ്റ് ഫാമിലീസ്. മനുഷ്യരുടെ കുടുംബങ്ങൾ എങ്ങനെയുണ്ടാവുന്നു അതേപോലെ തന്നെയാണ് ഭാഷയുടെയും കുടുംബങ്ങൾ ഉണ്ടാവുന്നത്. എവറിവേർ, ഓൾ ഓവർ ദ വേൾഡ്, ഏത് ഭാഷാ ഗോത്രം എടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ കഴിയും. ഓക്കെ, സോ വി ആർ കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദിസ് സെഷൻ ടുഡേ, ആൻഡ് പ്ലീസ് ലുക്ക് അപ്പ് ദ നെറ്റ് ഫോർ മോർ ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ you can either post questions to the chat box, then I have given you a time for that. നിങ്ങൾ ഈ ആഴ്ചയൊക്കെ ഇടുന്ന ചോദ്യങ്ങൾ ഞാൻ അതിൽ അഡ്രസ് ദോസ് ക്വസ്റ്റ്യൻസ് ഓൺ സാറ്റർഡേ നൈറ്റ് 9:30 at night. ഞാനത് എടുത്തു നോക്കിയിട്ട് അതിൽ ഫോർ ദോസ് ക്വസ്റ്റ്യൻസ് വിച്ച് റിക്വയർ എക്സ്പ്ലനേഷൻസ് ഓർ ആൻസേഴ്സ് അതിൽ അഡ്രസ് തും. അത് ഇടാൻ മടിക്കണ്ട, മറ്റു കാര്യങ്ങൾ നമുക്ക് പറയാം. സോ സം പീസ് ഓഫ് ഇൻഫർമേഷൻ ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. വൺ about your e-grants. I think you have been sent a mail and some of you needed clarifications. So please mail back seeking clarifications. Adukittum. For your hostel accommodation, for I think 23 of you who need hostels, we have already sent the letter to the warden. So she has received the letter. And you will be allotted a room in the hostel first time the hostel reopens. Okay, in hopefully the early part of the next academic year, June, hopefully. Not before that, I'm told. Anyway, and for anything else, you can text me or call me at a convenient time. Okay, so we come to the end of the session. You can post questions, as I said.
which I'll attend to during the weekend. If there is any question that you want to ask now regarding this class or anything else, I can give you some more time, few minutes. I'm not winding up session, I'm keeping it open now for a few minutes, up to 5 minutes. You can post your question either directly or in the chat box. Okay. Yeah, there's a question from Srishma. Etruscan is not an extinct Indo-European language. It is a known Indo-European language, which went extinct. Known Indo-European language. Okay, I think I'll wind up. So thank you for this patient listening. So please do send your questions, queries, and I'll address them on Saturday. Okay, thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you.